തുടങ്ങട്ടെ ടീച്ചർ. തുടങ്ങി തുടങ്ങി. തിരുവനന്തപുരം സർക്കാർ വനിതാ കലാലയം മലയാള വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന കൃതിയും എഴുത്തുകാരനും എന്ന പരമ്പരയുടെ നാലാം ഭാഗത്തിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. കൊറോണ കാലം ഓൺലൈൻ മാധ്യമങ്ങളുടെ വിവിധ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ തുറന്നിട്ട് തന്നു. അതിന്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നാം ആരംഭിച്ച പരമ്പരയിൽ ഇ സന്തോഷ് കുമാർ, സി വി ബാലകൃഷ്ണൻ, ഇന്ദു മേനോൻ എന്നിവർ പങ്കെടുത്തു. ഈ പരമ്പരയുടെ നാലാം ഭാഗത്തിൽ എഴുത്തിന്റെ സൂക്ഷ്മ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ സംവദിക്കാൻ നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്നത് കരിക്കോട്ടക്കരി എന്ന ഒറ്റ നോവലിലൂടെ മലയാള സാഹിത്യ ലോകത്ത് തന്റേതായൊരിടം സൃഷ്ടിച്ച ചെറുകഥാകൃത്തും അധ്യാപകനുമായ ശ്രീ ബിനോയ് തോമസ് സാറാണ്. കേരളീയ ജീവിതത്തിന്റെ ഘടനയിൽ ഈ നൂറ്റാണ്ടിൽ വളരെ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു. ആഗോളവൽക്കരണം കരുത്താർജിച്ചു. അപ്പോൾ മധ്യവർഗത്തിന്റെ സ്ഥാനം നഷ്ടമായി. കമ്പോള നിയമങ്ങളും മുതലാളിത്ത വ്യവസ്ഥയിൽ സമൂഹഗതിയെ സ്വാധീനിച്ചതോടെ സമസ്ത മേഖലകളിലും പുതിയ നയങ്ങൾ രൂപപ്പെട്ടു. സംഘർഷഭരിതമായ പുതുലോകത്തിലെ സാഹചര്യങ്ങൾ കഥയുടെ പദപ്രശ്നങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന നമ്മുടെ കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയനാണ് ശ്രീ ബിനോയ് തോമസ്. തന്റെ ഭൂമികയിലെ രാഷ്ട്രീയ, മതാത്മക, സാമൂഹിക, കാർഷിക പ്രതിസന്ധികൾക്ക് താൻ ആർജിച്ച അനുഭവങ്ങളുടെ തിളക്കം കൊണ്ട് പരിഹാര മാർഗങ്ങൾ പരോക്ഷമായി നൽകുന്ന കഥകളാണ് അദ്ദേഹത്തിന്റെ തൂലികയിൽ നിന്നും നമുക്ക് ലഭിച്ചത്. പുതിയ കഥാകൃത്തുക്കളിൽ പ്രമേയ സ്വീകരണത്തിലും ഭാഷയിലും ആഖ്യാനത്തിലും വ്യത്യസ്തത പുലർത്തുന്ന എഴുത്തുകാരൻ. കാട് അമ്മയാകുന്ന ഉണ്മയെ വേരൂണ്ണിക്കൊണ്ട് എഴുതിയ രാമച്ചി കാടിന്റെ വന്യതയിൽ പരിലസിക്കുന്ന ഒരു പ്രണയ കാവ്യമാണ്. കാടിന്റെ ഇരുണ്ട സൗന്ദര്യത്തിലേക്ക് നിറവയറുമായി യാത്ര തിരിക്കുന്ന മല്ലികയുടെയും തോഴനായ പ്രദീപന്റെയും കാട് അവരുടെ മേൽ ചൊരിയുന്ന സ്നേഹത്തരികളുടെ പ്രതീകമായി ജനിച്ച കുഞ്ഞിന്റെയും ഭാവങ്ങളാണ് മുഖ്യമായും രാമച്ചി നമ്മുടെ മുമ്പിൽ എത്തിക്കുന്നത്. പ്രദീപനെയും മല്ലികയും പോലെ ആറളം ഫാമിൽ താമസിച്ചിരുന്ന പണിയ വിഭാഗത്തിന് സ്വന്തം പേരിലുള്ള ഭൂമി എന്നത് അത്ഭുതമായിരുന്നു. പണിയനെ സംബന്ധിച്ചിടത്തോളം ഭൂമി ആരുടെ സ്വകാര്യ സമ്പത്തായിരുന്നില്ല. ആദിമ സംസ്കൃതിയുടെ അടയാളങ്ങൾ വഹിക്കുന്ന കാടിന്റെ നിയമങ്ങൾ പാലിച്ചിരുന്ന ഒരു ആദിമ ജനതയായിരുന്നു അവർ. അവർക്ക് കാടായിരുന്നു നിയാമക ശക്തി. ആറളം ഫാമിലെ ജീവിതം അവരിൽ അലോസര സൃഷ്ടിക്കുന്നുണ്ട്. എത്ര പാടുപെട്ടാലും കുറച്ചു മാത്രം തരുന്ന കാടിന്റെ രീതിയെ സ്നേഹിച്ചിരുന്ന അവർക്ക് ഭൂമി വീതം വെച്ചു കൊടുക്കുന്ന പരിഷ്കൃത രീതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. കാടിന്റെ വന്യതയിൽ നിന്നും നാട്ടിലെ ആവാസ വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങളും കഥയിൽ സൂചിതമാണ്. കാട്ടാനകളെ മെരുക്കാനുള്ള പൂങ്കി അനയായ പ്രമുഖൻ കാടു കയറിയതുപോലെ പിറക്കാൻ പോകുന്ന കുഞ്ഞിന് ഉൾക്കാടിന്റെ സ്വാതന്ത്ര്യം നൽകാൻ ആഗ്രഹിക്കുന്ന മല്ലിക എന്ന അമ്മ ഓരോ സ്ത്രീയുടെയും പ്രതീകമാണ്. മാതൃത്വത്തിന്റെ അനിർവചനീയമായ നിർവൃത്തി അനുഭവിപ്പിക്കുന്ന കാട് കഥയിൽ അമ്മയാകുന്നു. സ്നേഹത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ആദിസ്ഥാനത്ത് നിൽക്കുന്ന മഞ്ഞമുത്തിയാണ് രാമച്ചി എന്ന കഥയിലെ കേന്ദ്രം. മഞ്ഞമുത്തി എന്ന അമ്മയിൽ നിന്നും രാമച്ചി എന്ന അമ്മ കാട്ടിലേക്ക് അമ്മയാകാൻ പോകുന്ന മല്ലികയുടെ തീരുമാനമാണ് കഥയുടെ മർമ്മം. ഒരു സ്ത്രീപക്ഷ കഥയായി രാമച്ചി മാറുന്നത് സ്വന്തം കുഞ്ഞിനെ സുരക്ഷിതത്വത്തിന്റെ ഗർഭഗൃഹത്തിൽ പോറ്റുന്ന അമ്മയുടെ വാത്സല്യം അത് അനുഭവിപ്പിക്കുന്നത് കൊണ്ടാണ്. സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും പാൽമണമാണ് രാമച്ചി. രുചിഭേദങ്ങളും അധികാരവും തമ്മിലുള്ള വിനിമയത്തെ കടും നിറത്തിൽ അവതരിപ്പിച്ച വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ പള്ളിയിൽ രാഷ്ട്രീയ ഭാവനകളെ പുനർനിർണയിച്ച കരിക്കോട്ടക്കരി, കാട് അമ്മയാകുന്ന നിർവൃതി അനുഭവിപ്പിക്കുന്ന രാമച്ചി, കുടിയേറ്റത്തിന്റെ ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട ഇടവേലിക്കാർ, പരമാധികാരം സൃഷ്ടിക്കുന്ന വിപ്ലവാത്മക ഭാഷയിലുള്ള ഉടമസ്ഥൻ, ഒറ്റ നോട്ടത്തിൽ ഒരു പാരിസ്ഥിതിക കഥയുടെ പ്രമേയ പരിസരം കാത്തുസൂക്ഷിക്കുന്ന അതിശക്തമായ രാഷ്ട്രീയ കഥയായ മൂർഖൻ പറമ്പ് തുടങ്ങി അദ്ദേഹത്തിന്റെ രചനകൾ നമ്മെ വീണ്ടും വീണ്ടും വായനയുടെ വിശാലമായ ലോകത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. അനുഭവങ്ങളുടെ ഭാണ്ഡത്തിൽ നിന്നും ഒട്ടനവധി പ്രമേയങ്ങളെ കഥകളാക്കി മാറ്റി മലയാള കഥാശാഖയെ തന്നെ അദ്ദേഹം അനുഗ്രഹിക്കുമെന്ന് തീർച്ചയാണ്. എഴുത്തിന്റെ തിരക്കിനിടയിലും നമുക്ക് വേണ്ടി സമയം നീക്കിവെച്ച് താങ്കൾക്ക് ഈ പരമ്പരയിലേക്ക് വിനീതമായ സ്വാഗതം.
ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിന് അഞ്ജിതയെ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം സർക്കാർ വനിതാ കലാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന എഴുത്തുകാരും കൃതിയുമെന്ന സംവാദ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. പരിപാടിയുടെ 4-ാം ദിവസമായ ഇന്ന് എഴുത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോടൊപ്പം സംവദിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സമകാലിക സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭനും ഇന്നും എഴുത്തിൽ സജീവമായി നിലനിൽക്കുന്ന ശ്രീ വിനോയ് തോമസ് ആണ്. സമകാലിക കഥാകൃത്തുക്കളിൽ പ്രമേയ സ്വീകരണത്തിലും ഭാഷയിലും ആഖ്യാനത്തിലും വ്യത്യസ്തത പുലർത്തുന്ന എഴുത്തുകാരനാണ് അദ്ദേഹം. മൂർഖൻ പറമ്പ് എന്ന ആദ്യ ചെറുകഥയ്ക്കും കരിക്കോട്ടക്കരി എന്ന ആദ്യ നോവലിനും വായനക്കാരിൽ നിന്ന് നല്ല സ്വീകരണം ലഭിച്ചു. സമകാലിക കഥകൾ വിപുലമായ ഒരു മേഖലയാണ് അഭിമുഖീകരിക്കുന്നതും പ്രശ്നവത്കരിക്കാൻ ശ്രമിക്കുന്നതും. സാഹചര്യങ്ങൾ മാറിമറിയുന്ന കാലഘട്ടത്തിൽ ജീവിച്ചുകൊണ്ട് സംഘർഷഭരിതമായ പുതുലോകത്തെ കഥയുടെ പദപ്രശ്നത്തിലൂടെ അവതരിപ്പിക്കുന്ന കഥാകൃത്തുക്കൾ നമുക്കുണ്ട്. അവരിൽ ശ്രദ്ധേയനാണ് ശ്രീ വിനോയ് തോമസ്. രാമച്ചി, ആനന്ദ ബ്രാൻഡൻ, മൂർഖൻ പറമ്പ് തുടങ്ങിയ കഥകൾ ദേശത്തിന്റെ തട്ടിൽ നിന്ന് കാലത്തെ സർഗാത്മകമായി അടയാളപ്പെടുത്തുന്ന രചനകളാണ്. അദ്ദേഹത്തിന്റെ രാമച്ചി എന്ന ചെറുകഥ MA വിദ്യാർത്ഥിനികളായ ഞങ്ങൾക്ക് 3-ാം സെമസ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു. ക്ലാസ്സിൽ കഥയെക്കുറിച്ച് പഠിക്കുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തിരുന്നു. കാടിന്റെ വന്യതയിൽ പരിലസിക്കുന്ന ഒരു പ്രണയകാവ്യമാണ് രാമച്ചി. കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന ഭൂമി കണ്ട് പരിചയിച്ച കാടിന്റെ മക്കളെ അതിനും ഭൂപടവും നിശ്ചയിച്ചുകൊണ്ട് നാട്ടിൽ പുനരധിവസിക്കുന്നത് ദുഷ്കരമാണ്. കുടിയിറക്കപ്പെട്ട സമൂഹത്തിന്റെ ഉത്കണ്ഠയും നിരാശയും എന്തെന്ന ആഖ്യാനത്തിൽ അദ്ദേഹം ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാടിന്റെ വന്യതയിൽ നിന്നും നാട്ടിലെ ആവാസ വ്യവസ്ഥയിലേക്ക് കീഴ്പ്പെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന മാറ്റങ്ങളും അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ചിരിക്കുന്നത് കാണാം. കഥയുടെയും അന്തരീക്ഷത്തിന്റെയും പ്രമേയത്തിന്റെയും പ്രത്യേകതയ്ക്ക് അനുസൃതമായ ഭാഷയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത് എന്നതും വളരെ ശ്രദ്ധേയമാണ്. വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ പള്ളി, ഉടമസ്ഥൻ, ഇടവേലിക്കാർ തുടങ്ങിയവയാണ് മറ്റ് പ്രധാന കൃതികൾ. നോബൽ സമ്മാനം ലഭിച്ച എഴുത്തുകാരി നദീൻ ഗോർഡിമർ വാക്കുകളെക്കുറിച്ച് നിരീക്ഷിച്ചത് ഇങ്ങനെയാണ്: ആദിയിൽ വാക്കുണ്ടായിരുന്നു. വാക്ക് ദൈവത്തിന്റെ കൈവശമായിരുന്നു. ദൈവത്തിന്റെ ഉത്പത്തിയുടെ അടയാളം ശിലകളിൽ കോറിയിട്ട് പാപ്പിറസിൽ വരഞ്ഞ് തുകൽക്കടലാസിൽ നിന്ന് ഗുട്ടൻബർഗ് വരെ എത്തിയപ്പോഴാണ് സാധാരണക്കാരന് കയ്യെത്താവുന്ന ദൂരത്തിലേക്കുള്ള വാക്കിന്റെ പരിണാമം സംഭവിച്ചത്. ഇതേ വാക്കുകൾ വിനോയ് തോമസിന്റെ രചനാ ലോകത്തോട് ചേർത്തു വയ്ക്കാം. നമ്മോടൊപ്പം ഈ സംവാദ പരമ്പരയിൽ പങ്കെടുക്കുവാനായി സമയം മാറ്റിവെച്ച അദ്ദേഹത്തോട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ ലഭിച്ചതിൽ ഞങ്ങളും ഭാഗ്യവതികളാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ എല്ലാ പരിപാടികൾക്കും പിന്തുണ നൽകിക്കൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈ പ്രോഗ്രാമിന്റെ എല്ലാ ചുമതലകളും നിർവഹിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ എം ഗംഗാദേവി ടീച്ചറിനെയും എൻ്റെ പ്രിയ സഹപാഠികളെയും ഈ സംവാദ പരിപാടിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സംവാദ പരമ്പരയിൽ എത്തിച്ചേർന്ന മറ്റ് അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവരെയും ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മൾ ഏവരും കേൾക്കാൻ കാതോർത്തിരിക്കുന്ന നമ്മുടെ സ്വന്തം എഴുത്തുകാരനായ ശ്രീ വിനോയ് തോമസിനെ അദ്ദേഹത്തിന്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അപ്പം തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ഗംഗാദേവി ടീച്ചറ്, ഷീസാറ്, മറ്റു അധ്യാപകര്, സുഹൃത്തുക്കളെ, നമസ്കാരം. അപ്പൊ എന്തായാലും എന്നെ പറ്റി പറഞ്ഞ കാര്യമെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. എല്ലാവരും തയ്യാറായി തന്നെയാണ്. അപ്പൊ ഏതായാലും ഒരു കഥ വായിച്ചിട്ടുണ്ടാവും, ഒരു രാമച്ചി ഒക്കെ വായിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. എന്തായാലും എൻ്റെ എല്ലാ കൂട്ടുകാരോടും വളരെയധികം സന്തോഷമുണ്ട്. ഞാന് എനിക്ക് ഒന്നും ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും എനിക്ക് അധികം അറിയില്ല. നമുക്കതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ട് വർത്താനം ഒക്കെ ആയിട്ട് അങ്ങനെ പോവാം. അതുകൊണ്ട് അങ്ങനെ പോലെ എനിക്ക് അറിയത്തുള്ളൂ. ഈ രാമച്ചി എന്ന് പറയുന്ന കഥ, അത് ഇതിനെ പറ്റിയുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് തുടങ്ങാൻ തോന്നും. ഈ ഞാന് ആറളം ഫാം സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് രാമച്ചി എന്ന് പറയുന്ന കഥ എഴുതുന്നത്. ആറളം ഫാം അറിയാം, നമുക്കൊക്കെ പത്രങ്ങളൊക്കെ എന്നും കാണുന്ന ഒരു, മിക്കവാറും നിങ്ങളെ അങ്ങോട്ടുണ്ടോ എന്നറിയില്ല, നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ എന്നും വാർത്തകളുടെ ഒരു ഒരു ഇടമാണ് ആറളം ഫാം.
ചോദിച്ചിട്ടുണ്ടായില്ലേ. ഒന്ന്, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പുനരധിവാസ മേഖലയാണ്. ആദ്യ കേരളത്തിലെ ആദ്യമായിട്ട് ഇത്രയധികം ഭൂമി 3000 കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി വെച്ച് അവിടെ കൊടുത്തിട്ട് ആളുകൾ, ട്രൈബൽ ആളുകൾ അവരെല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഒരു ഏറ്റവും വലിയ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സെറ്റിൽമെന്റ് ആണ്. അത്രയും കൂടുതൽ ആളുകളെ പുനരധിവസിപ്പിച്ചിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. അത്ര ഇതായിട്ട് 3000 കുടുംബങ്ങളുണ്ട് അവിടെ. അതിനോട് തൊട്ട് ചേർന്ന് കാട്, ആറളം വൈൽഡ് ലൈഫ് സാങ്ച്വറി, അത് അത് കിടക്കുന്നു, കാട് കിടക്കുന്നു. അപ്പൊ കാടും മനുഷ്യരും തമ്മിലുള്ള ഒരു ഒരു ഭയങ്കര സംഘർഷത്തിന്റെ ഏരിയയാണ് ഈ ആറളം ഫാം, ആറളം ഫാമിലെ ജീവിതം എന്ന് പറയുന്നത്. അത് എവിടെ എപ്പോഴും ആന ഇറങ്ങുന്നു, ആന ഓടിക്കുന്നു, ആന കുത്തിച്ചത്തു. ഇങ്ങനെ ദിവസവും അങ്ങനെ വാർത്തകൾ ഉണ്ടായിട്ടുണ്ട്, വന്യജീവികളുടെ ആക്രമണം. അവിടെ നട്ടാലൊന്നും കിട്ടിയില്ല. കഴിഞ്ഞ ദിവസം കൂടെ ഒരു 10-25 തെങ്ങ് അവിടെ നിന്ന് ആന ചവിട്ടി മതിച്ചിട്ട് പോയി. അപ്പൊ ഈ ഒരു രണ്ട്, എന്റെ രണ്ട് രചനകളിലാണ് ആറളം ഫാം, അതിന്റെ അതിനോട് ചേർന്ന വനം പ്രമേയമാക്കി ഞാൻ രണ്ട് രചനകൾ നടത്തിയിട്ടുണ്ട്. ഒന്ന് രാമച്ചിയാണ്, ഒന്ന് ഇപ്പം അടുത്തിടയ്ക്ക്, അത് പുസ്തകമായിട്ടില്ല, അത് ഇങ്ങനെ ഒരു ഒരു നോവലാണ്, ചെറിയൊരു കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എഴുതി, പക്ഷെ കുട്ടികൾക്കൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. ആ ഒരു നോവലാണ് ആനത്തം തിരിയത്തം എന്ന് പറയുന്ന നോവൽ. മനോരമ സൺഡേ സപ്ലിമെന്റിന്റെയും ഇടയ്ക്ക് സീരിയലൈസ് ചെയ്ത് വന്ന ഒരു ഒരു നോവലുണ്ട്, അതിപ്പോൾ ഉടനെ തന്നെ പുസ്തകമായിട്ട് ഇറങ്ങും. ഈ രണ്ട് ഇതാണ് എനിക്ക് ആറളം ഫാമുമായി ബന്ധപ്പെട്ട് എഴുതി വരുന്നത്. രണ്ടും എനിക്ക് തോന്നുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ രാമച്ചി എഴുതാനുള്ള ഒരു കാരണം, ഈ പൊതുവെ നമ്മുടെ സാഹിത്യത്തില് ആദിവാസി വിഭാഗങ്ങളെ കഥ വരുമ്പോൾ, അത് ഞാൻ എൻ്റെ തുടക്കത്തിൽ ഇപ്പം അരി എന്ന് പറയുന്ന കഥ എഴുതുമ്പോഴും ഞാൻ ഞാൻ സ്വീകരിച്ചൊരു അരി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ആ കഥയില് വളരെയധികം ദുരിതം അനുഭവിക്കുന്നവരും പട്ടിണി അനുഭവിക്കുന്നവരും സംഘർഷമുള്ളവരും ഒക്കെ ആയിട്ടാണ് ഈ നമ്മുടെ പണിയ വിഭാഗത്തിൽ, പ്രത്യേകിച്ചും വയനാട്ടിലും നമ്മുടെ അവിടെയുള്ള പണിയ വിഭാഗത്തിൽ ഞാൻ നമുക്ക് ചിത്രീകരിച്ച് ഞാൻ അത് ചിത്രീകരിച്ചത്. പക്ഷെ എനിക്ക് കൂടുതൽ അടുത്തറിഞ്ഞപ്പോൾ ഇങ്ങനെ അവരുമായിട്ട് കൂടുതലടുത്ത് ആളുടെ ഫാമിൽ ജോലി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കൂടുതൽ അങ്ങനെ അടുത്തറിയാൻ സാധിച്ചത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇത്രയധികം സന്തോഷം അനുഭവിക്കുന്ന, ഇത്ര മനോഹരമായി ജീവിക്കുന്ന, ജീവിതത്തിന്റെ സംഘർഷങ്ങളൊന്നും ഇല്ലാതെ വളരെ ഭംഗിയായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം കേരളത്തിൽ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത്ര അത്രമാത്രം ലാഘവത്വമാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അവരെ ഈ നമ്മൾ കാണുന്ന പോലെ വലിയ ദുഃഖമോ ദുരിതമോ കാര്യം ഒന്നുമല്ല. ഓരോ നിമിഷവും ജീവിതത്തെ വളരെ ഭംഗിയായി, അത് മറ്റ് കെട്ടുപാടുകളൊന്നും ഇല്ലാതെ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു ജനതയായിട്ടാണ് എനിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഞാനിപ്പോ പുറ്റ എന്ന നോവലില് അതിനെപ്പറ്റി ഒരു ഒരു ഭാഗം പറയുന്നുണ്ട്, അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തെ പറ്റി ഒരു ഒരു സംഘർഷം. അതായത് നമ്മളൊക്കെ ഇപ്പൊ മധ്യവർഗ ജീവിതം ജീവിക്കുന്ന നമ്മളൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ദിവസവും വഴക്കും പ്രശ്നവും സംഘർഷവും അടി എന്താ നമ്മുടെ പ്രശ്നം എന്താന്ന് ചോദിച്ചാല്, ഈ നമുക്ക് വലിയ വീടുണ്ടാക്കി, ഹൗസിംഗ് ലോൺ എടുത്തു, കാറ് മേടിക്കാൻ അതിന്റെ ലോൺ എടുത്തു, മറ്റ് പരിപാടികളൊക്കെ ആക്കി, കടം ബഹളം, നാളെ നാളെ എങ്ങനെ ജീവിക്കും എന്നുള്ള പ്രശ്നം, അങ്ങനെ വന്ന് വന്ന് ഭയങ്കര സംഘർഷം കാര്യങ്ങളായിട്ട് നമ്മൾ ഓരോ ദിവസവും ജീവിതം ഭയങ്കര ദുരിതമായിട്ടാണ് നമ്മുടെ ഒക്കെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പക്ഷേ പണിയെടുത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഇന്ന് പണിയെടുത്തു, ഇന്നത്തെ ജീവിതം ഇന്നങ്ങനെ ജീവിച്ചു. അപ്പൊ അതുകൊണ്ടാണ് എന്നോടൊരു മാഷ് പറഞ്ഞത്, ഷിജു സാർ ആണോ തന്നെ എനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ഈ ഷിജു സാർ ആണോ എന്നോട് പറഞ്ഞതെന്ന് തന്നെ എനിക്കൊരു സംശയമുണ്ട്. എന്നു വെച്ചാല് ഈ യൂറോപ്യൻ ജീവിത രീതി, യൂറോപ്പിലെ ആളുകൾ ജീവിക്കുന്നത് പോലെയാണ് കേരളത്തിലെ പണിയർ ജീവിക്കുന്നതെന്ന് പറയുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നന്നെ പണിയെടുക്കുന്നു, എല്ലാവരും വൈകുന്നേരം അവരെ ഭക്ഷണം, ഇവിടെ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കണം തോന്നി, ഹോട്ടലിൽ പോയി ഒരു ഭക്ഷണം കഴിച്ചു, ലാസ്റ്റ് വെള്ളം അടിക്കണം തോന്നി, എല്ലാവരും കൂടെ കുടിയിലും ചെറുതരണം അടിച്ചു അടിച്ചു, വീട്ടിലെല്ലാവരും അടിച്ചു, അപ്പൊ കുറച്ച് കഴിച്ചു. വളരെ ഭംഗിയായിട്ട്, ഒരു പ്രശ്നവും, അവർക്ക് ഒരു ബാധ്യതയില്ല, ഒരു പ്രശ്നവും, ഒരു സിനിമ ആണെന്ന് തോന്നുന്നു, സിനിമയ്ക്ക് പോയി, സിനിമ കാണുന്നു, നമ്മളെ പോലെ ഇരുന്നിട്ട് അങ്ങനെയൊന്നുമല്ല, അവിടെ ആസ്വദിച്ച് കാണുകയാണ്. ഉത്സവം എന്ന് പറഞ്ഞാൽ ഉത്സവം കൂടാൻ പോകുന്നത് നമ്മളെ പോലെയല്ല. നമ്മളിപ്പോ ഉത്സവപ്പറമ്പിൽ പോയാലും നമ്മളുടെ ഒരു ഇത് എന്താണോ ഉത്സവപ്പറമ്പില് ആഹ്ലാദം കിട്ടുന്ന കാര്യം, അതിനെ വളരെ ഭംഗിയായിട്ട് ആഹ്ലാദിച്ച് അവിടെ നിന്നു, അവിടെ പായും കാര്യം ഒക്കെ ആയിട്ട് വന്നു, നാടകമാണ് നാടകം കണ്ടു, പരിപാടി കണ്ടു, താലപ്പൊലിയാണ് താലപ്പൊലി കണ്ടു, ഈ ഈ കാര്യത്തെ വളരെ ആസ്വദിച്ച് പോകുന്ന ഒരു ജീവിതം. അപ്പം എന്നോട് ഇവരിങ്ങനെ ചോദിച്ചു, നിങ്ങൾ എപ്പോഴേലും നിങ്ങളുടെ കുടുംബ സമേതം ഒരു ഔട്ടിങ്ങിന് പോയിട്ടുണ്ടോ, ഒരു ഒരു ദിവസം? ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുടുംബക്കാരെ കൂട്ടിയൊന്നും ഔട്ടിങ്ങിന് പോയിട്ടില്ല. അപ്പം പക്ഷെ പണി വാറ്റിപ്പെട്ട ആളുകൾ എല്ലാ വർഷവും ഒരു മൂന്ന് ഒരു ഒന്നര മാസം, ഇപ്പോൾ ഈ ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി ഒക്കെ ആകുമ്പോൾ, ഫെബ്രുവരി മാർച്ച് ഒക്കെ ആകുമ്പോഴത്തേനും അവരെന്ത് ചെയ്യും, മാർച്ച് കഴിയുന്നതോടുകൂടി അവര് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മിക്കവാറും പുഴയുടെ തീരത്തായിരിക്കും, ഒരു ചെറിയ സാരി പോലുള്ള ഒരു സംഭവമൊക്കെ വലിച്ചു കെട്ടി. നമ്മള്
ഈ എന്ത് വൈകുന്നേരം ആകുമ്പോൾ ഒരു ക്യാമ്പ് ഫയർ ഒക്കെ ആക്കി അവിടെ ആ പുഴയിൽ മീനൊക്കെ പിടിച്ച് ചുട്ട് തിന്ന്. ഇത് ഈ ഒരു പരിപാടി നമ്മൾ ഏതെങ്കിലും റിസോർട്ടിൽ പോയി ചെയ്യണമെങ്കിൽ ദിവസം 10-25,000 രൂപ കൊടുക്കണം. അങ്ങനെ അങ്ങനെയാണെങ്കിലാണ് ഈ പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ജീവിതം അവര് ഇപ്പം ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ ജീവിതത്തെ അതിൻ്റെ ഒരു കെട്ടുപാടില്ലാതെ വളരെ ഭംഗിയായിട്ട് ജീവിച്ചു പോകുന്ന ഒരു ജനതയായിട്ടാണ് ഞാൻ കണ്ടത്. അങ്ങനെയാകുമ്പോൾ അവരുടെ ആ ജീവിതത്തിലെ പ്രണയം എങ്ങനെയാവും, അവരുടെ ജീവിതത്തിലെ ഈ ഇതെങ്ങനെയാവുന്നൊക്കെയുള്ള ആലോചന വന്നു. അപ്പോഴാണ് അവിടെ ഒരു ഒരു ആർണ ഫാമിലി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയെ ആ പുള്ളിക്കാരുടെ ഭർത്താവും കൂടെ കൂടി പ്രസവിക്കാൻ വേണ്ടി കാട്ടിനുള്ളിലേക്ക് കയറിപ്പോയ ഒരു സംഭവം ഉണ്ടായത്. അവര് ഒരു 5-6 മാസം ആയ പിന്നെയാണ്, 5-6 മാസം ഗർഭിണി ആയ പിന്നെയാണ് കയറിപ്പോയത്, കാട്ടിലേക്ക് കയറിപ്പോയി. അവിടെ പോയി കാട്ടിൽ പോയി പ്രസവിച്ചു. പ്രസവിച്ചൊക്കെ കഴിഞ്ഞാണ് ആളുകൾ വിവരം അറിയുന്നത്. അപ്പൊ ഈ ഒരു സംഭവം എന്റെ മനസ്സിലുണ്ട്. അത് അതോടൊപ്പം തന്നെ വേറൊരു സംഭവം അവിടെ ഉണ്ടായത്, അത് ഞാൻ ആനത്തം പിരിയത്തത്തിലാണ് അത് കൂടുതൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഒരു ചുള്ളിക്കൊമ്പൻ എന്ന് പറയുന്ന ഒരു ഒരു ഭയങ്കര വില്ലനായിട്ടുള്ള ഒരു ആനയുണ്ടായിരുന്നു, ചുള്ളിക്കൊമ്പൻ. അപ്പൊ ഇവൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെയൊക്കെ കുത്തും കൊല്ലും പരിപാടികളൊക്കെ ആയിട്ട് ഇവനെ പിടിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ അവനെ പിടിക്കാൻ വേണ്ടിയിട്ട് രണ്ടു മൂന്ന് കുങ്കിയാനകൾ, കുങ്കിയാനകളെന്ന് അവിടെ ഇവിടെ താപ്പാന എന്ന് പറയും, താപ്പാന എന്നൊക്കെ പറയും, ആ ആനകളെ അവിടുന്ന് കൊണ്ടുവന്നു. എവിടുന്ന് മുത്തങ്ങ എന്നൊക്കെയാണ് കൊണ്ടുവന്നത്. ആ കൊണ്ടുവന്നിട്ട് ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരെ കാട്ടിലേക്ക് കയറ്റി വിട്ടു. അപ്പൊ എന്നോട് ഒരാൾ പറഞ്ഞത്, അവിടുത്തെ ഒരാൾ പറഞ്ഞത്, കാട്ടിലേക്ക് കയറിപ്പോയ പ്രമുഖ പ്രമുഖ എന്നാണ് പറയുന്നത്, അതൊരു മോഴയാനയാണ്, കൊമ്പില്ലാത്ത ആണാനയാണ്. ഇവൻ അങ്ങോട്ട് കാട്ടിലേക്ക് കയറിപ്പോയി കഴിഞ്ഞ് പിന്നെ അവൻ തിരിച്ചു വന്നില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം അതെന്താണ് തിരിച്ചു വന്നോ വന്നില്ലെന്ന് എനിക്കറിയില്ല, എന്തായാലും ഇവൻ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഈ ചുള്ളിക്കൊമ്പനെ പിടിക്കുകയും ചുള്ളിക്കൊമ്പന്റെ ലൈഫിന്റെ ഒരു ഒരു സാധനം അവനെ, അത് അതൊരു ഭയങ്കര അതിമാനുഷികവും നമുക്കൊക്കെ ഒരു വലിയ ഒരു ഞാൻ പറയണ്ടേ ഈ കെട്ടുകഥ പോലെയുള്ള ഒരു വലിയ കഥയുണ്ട് ചുള്ളിക്കമ്പൻ. അതാണ് ഞാൻ ആനത്തം തിരിയത്തം എന്ന് പറയുന്ന നോവലിൽ പറയാൻ ശ്രമിച്ചത്. അപ്പൊ ഏതായാലും ഈ കാട്ടിലേക്ക് തിരിച്ചു പോയ കുങ്കിയാണ് എടെ കഥയാണ്, കഥയും എന്റെ മനസ്സിൽ വന്നു. ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞപ്പോ ആ ആ കഥ എഴുതി കഴിഞ്ഞപ്പോ അപ്പൊ ഞാൻ ആനകളുടെ ഒരു ലൈഫിനെ പറ്റി ഇങ്ങനെ ആലോചിച്ചു, ആനകളുടെ ജീവിതത്തെ പറ്റി പഠിച്ചു. അപ്പൊ ഒരു ഒരു പുസ്തകമുണ്ട്, കേരളത്തിലെ വന്യജീവികൾ എന്ന് പറയുന്ന ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമുണ്ട്, അതില് ആനയുടെ ജീവിതത്തെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആനകളുടെ പ്രണയം എന്ന് പറയുന്നത് മറ്റു ജീവികളുടെ പ്രണയത്തെക്കാളൊക്കെ വളരെ വളരെ മനുഷ്യനോട് അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. അവർ മെയ്റ്റിംഗ് നടത്തുന്നത് വെറുതെ പോയി മറ്റേ കാട്ടിയും പുലിയും മറ്റേ ഇതുമൊക്കെ എന്ന് പറഞ്ഞാൽ ഓടിച്ചിട്ട് അണയെ പിടിച്ചിട്ട് പൊന്നിനെ പിടിച്ചിട്ട് ഒരുപാട് പരിപാടി നടത്തുന്ന ഒരു ഒരു ടീമാണ്. പക്ഷെ ആന അങ്ങനെയല്ല, ആന ആ ഒരു എങ്ങനെ ഒരു പ്രണയം, അവര് ഇങ്ങനെ ആന ആ പിടിയാനയും കൊമ്പനാനയും തമ്മിൽ ആഴ്ചകളോടെ നടന്ന് ഭയങ്കര ചുള്ളിയടിച്ച് ചായയൊക്കെ കുടിച്ച് തന്നെ അങ്ങനെ ഒരു ഭയങ്കര ഈ ബീച്ചിലും പാർക്കിലും ഒക്കെ കറങ്ങി നടന്നതിന് ശേഷമാണ് ഇവര് തമ്മിലുള്ള ഒരു പരിപാടിയിലേക്ക് എത്തുന്നത്. ഈ ഒരു കാര്യം അത് അത് അതൊരു കാര്യം ആനകളുടെ ലൈഫിൽ ഉണ്ടാകുന്നത് ഒരു കാര്യം, പ്രണയത്തിന്റെ ഒരു വലിയ ഒരു രസമുള്ള ഒരു ഒരു സംഭവം ആനകളുടെ പ്രണയമുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ആനകളുടെ ഇടയിലുള്ള സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്ന സംഭവം. അത് അത് ഞാൻ പഠിച്ചപ്പം ഒരു ഒരു ആനക്കൂട്ടത്തിന്റെ മേധാവി ആ ആനക്കൂട്ടത്തിലെ പിടിയാനായിരിക്കും, ഏറ്റവും പ്രായമുള്ള പിടിയാനായിരിക്കും. പുള്ളിക്കാരിയാണ് പറയുന്നത് ഇന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്, ഇന്ന് അവിടെ പോയി ഇന്ന് ഭക്ഷണം തേടണം, അല്ലെങ്കിൽ ഇന്ന് ആർള ഫാമിൽ പോയി നാല് തെങ്ങടിച്ചേക്കാം എന്നൊക്കെ പറയുന്നത് ഇത് തീരുമാനിക്കുന്ന ആള് ഈ പിടിയാനയാണ്. അവരുടെ അവരാണ് എല്ലായിടത്തേക്കും ഇവരെ നയിച്ചുകൊണ്ട് പോകുന്നത്. ഈ കൊമ്പന്മാർക്ക് എന്ന് പറഞ്ഞാൽ വലിയ റോളൊന്നും ഇല്ല, അവര് സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്ന് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ അയിലൊക്കെ ഉണ്ടാവുന്നുള്ളൂ. കൂട്ടത്തിൽ ഞാൻ പുറത്തോടെയൊക്കെ ഒരു ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ ഒരു ഒരു ഇതുപോലെയാണ്. അത് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഈ പിടിയാനയാണ്, മൂത്ത പിടിയാനയാണ്, ഏറ്റവും തലച്ചിയായിട്ടുള്ള ഒരു ആനയാണ്. അപ്പം ഇങ്ങനെയുള്ള ആനകളുടെ ലൈഫ് അതേ സംഭവമാണ് പണിയരുടെ ജീവിതത്തിലും. പണിയരുടെ ജീവിതത്തിൽ ഈ ആണുങ്ങൾക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല, പിന്നെ അവര് അവർക്ക് ഇങ്ങനെ പറഞ്ഞാല് ഈ കുടുംബം ഇങ്ങനെ കൂടെ ഇടയ്ക്ക് കൂടാന്നൊക്കെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്ന മിക്കവാറും സ്ത്രീകളാണ്, വീട്ടിലെ കാര്യമാണല്ലോ. അതായത് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് രക്ഷകർത്താക്കളായിട്ട് സ്ത്രീകൾ മാത്രമാണ് വരിക, ആണുങ്ങൾ വരുമെങ്കിലും ഒരു സൈഡിലൊക്കെ കുത്തിയിരുന്ന് മാറിയിരിക്കുള്ളൂ. കാര്യങ്ങൾ എവിടെയും പറയുന്നതും കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുന്നതൊക്കെ സ്ത്രീകളാണ്. ഇങ്ങനെ വളരെയധികം ഒരു പുരോഗമനപരമായ ഒരു സമൂഹമായിട്ടാണ് ഞാൻ അവിടെ കാണുന്നത്. അപ്പം സ്ത്രീകൾക്ക് കൂടുതൽ അധികാരമുള്ള പ്രണയത്തിനൊക്കെ പ്രാധാന്യം, ഈ മറ്റേ നമ്മുടെ സദാചാര ബാധ്യതകളും കെട്ടുപാടുകളും നമ്മുടെ ഈ മധ്യവർഗ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു 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 ലൈഫ് കൊണ്ടടക്കുന്ന ആളുകളായിട്ടാണ് നമുക്ക് എനിക്ക് മനസ്സിലായത്. അപ്പം ആ ഒരു ജീവിതം എഴുതുക എന്നുള്ളതാണ് ആദ്യം ഈ രാമച്ചി എന്ന് പറയുന്ന കഥ എഴുതുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതിനുശേഷം
ഞാൻ എന്ത് ചെയ്തു, ഈ വെറുതെ എഴുതുന്നേക്കാരെ അപ്പം ഏറ്റവും കാടുമായി ജീവി. അപ്പൊ എന്റെ ക്ലാസ്സിലുള്ള പിള്ളേരെല്ലാം ഓരോ ദിവസം വരുമ്പോഴും കാട്ടിലെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയും. അപ്പം പ്രഭാരമാഷ്, എൻ പ്രഭാരമാഷ് സ്കൂളിൽ വന്നിരുന്നു ഒരു ദിവസം, അപ്പൊ കുട്ടികളെ കാണാനൊക്കെ. അപ്പൊ അവര് ആ പ്രഭാരമാഷോട് ഒത്തിരി കലവ്, എന്നോട് എന്നോട് അത്ര ഇഷ്ടമുള്ള അധ്യാപനമല്ലാത്തതുകൊണ്ട് എന്നോട് അവർ പറയുന്നത്. പക്ഷെ പ്രഭാരമാഷോട് അവര് കാട്ടിലെ അനുഭവങ്ങളും കാര്യങ്ങളും അതൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതൊക്കെ ഞാൻ കേട്ടപ്പാടാ ഇത്രയൊക്കെ വലിയ ഒരു സംഭവമുള്ള കാട്. അങ്ങനെയാണെങ്കിൽ കാടിനെ ഒന്നറിയാം. ഞാനും ഒന്ന് രണ്ട് കുട്ടികളെ, നമ്മുടെ എന്റെ സഹപ്രവർത്തകരും പിന്നെ ആറളം വൈൽഡ് ലൈഫിലെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് അങ്ങനെ കാട്ടിലേക്ക് ഒരു രണ്ടു മൂന്ന് ദിവസം ഈ ആറളം വൈൽഡ് ലൈഫിന്റെ എല്ലാം. അപ്പൊ അങ്ങനെയുള്ള ചെടികള്, മരങ്ങള്, പക്ഷികള്, ജീവികള്, അപ്പൊ ഇതൊക്കെ കാണാൻ വേണ്ടി വളരെ സൂക്ഷ്മമായി അതിനെ നോക്കി കാണാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ ചെടിയും ഈ പണിയ ജീവിതവും അവരുടെ ജീവിതവുമായിട്ട് ഓരോ മരത്തിനും ഓരോ ചെടിക്കും ഒക്കെയുള്ള ബന്ധം എന്താണ്, അതെങ്ങനെ അവരുടെ ലൈഫിൽ എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള കാര്യം, അതൊക്കെ കുറെ ഭയങ്കര അത്ഭുതമുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് നമുക്ക് എടുക്കാൻ പറ്റുന്ന അത്തരം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ കഥയിൽ അത് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ കൊട്ടിയൂര്, കൊട്ടിയൂര് ഉത്സവം നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള അറിയില്ല. മലബാറിലെ വളരെ പ്രശസ്തമായ ഒരു ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂര്. കൊട്ടിയൂര് ഉത്സവത്തിന്റെ ഒരു പ്രത്യേകത അത് ഈ മഴക്കുറ്റം. അപ്പൊ ഈ മഴയത്ത് ഇങ്ങനെ പോയി ആളുകളെ വെള്ളത്തിൽ കുളിച്ച്, വെള്ളപ്പുഴയുടെ നടുക്കാണ് താൽക്കാലികമായിട്ട് ഒരു ക്ഷേത്രം, ഒരു ക്ഷേത്രം എന്ന ക്ഷേത്രമല്ല, ഒരു താൽക്കാലികമായ ഒരു ഒരു പ്രതിഷ്ഠ അവിടെ ഉണ്ടാവും. ആ പ്രതിഷ്ഠയ്ക്ക് ചുറ്റും ആണ് ഈ ഉത്സവം നടക്കുന്നത്. ആ ഉത്സവത്തില് ഓരോ ജാതി വിഭാഗങ്ങൾക്കും ഓരോ ഡ്യൂട്ടിയുണ്ട്. അപ്പം നായന്മാർക്ക്, അവിടെ നമ്പ്യാന്മാർക്ക്, തീയ്യർക്ക്, പണിയർക്ക്, എല്ലാവർക്കും ഓരോരോ ഡ്യൂട്ടിയുണ്ട്, ഓരോ ഓരോ പരിപാടി. അപ്പം ആ പരിപാടികളിൽ ഈ പണിയരുടെ പരിപാടി എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം കഴിയുമ്പോൾ ഇത് ഈ ചിറ കലക്കി മീൻ പിടിക്കുക പരിപാടി, അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ്. അതൊരു ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ്. അപ്പൊ ഈ ഉത്സവത്തിന്റെ ഒരു ഒരു പശ്ചാത്തലം കൂടി ഈ കഥയിലേക്ക് കൊണ്ടുവന്ന നന്നായിരിക്കും തോന്നി. കാരണം അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് ഈ ഈ അതായത് ജൂൺ മാസത്തില് നമ്മളെ ഈ പുതുമഴ പെയ്യുന്ന സമയം, ആ സമയത്ത് മീൻ, ആ സമയം തൊട്ട് കുറച്ച് നാളത്തേക്ക് മീൻ പിടിക്കരുതെന്നാണ് അവിടുത്തെ ഒരു ഒരു നിയമം വെച്ചിട്ടുണ്ടെങ്കിൽ. ഈ മീനുകൾ പ്രതിമ നടക്കുന്ന സമയമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു പരിപാടി ആദിവാസികളുടെ ഇടയിലുണ്ട്. പക്ഷെ നമുക്കതില്ല. കുടിയേറ്റക്കാരെ സംബന്ധിച്ച് കുറച്ച് പേരെ ഈ സമയമാണ് ഏറ്റവും മീൻ പിടിക്കുന്ന ഒരു സമയം. ഈ മീൻ എളുപ്പത്തിൽ പിടിക്കാൻ പറ്റുന്ന സമയമാണ് ഈ ഏറ്റുമീൻ. നമ്മൾ പറയും ഇങ്ങനെ കയറി വരുന്ന മീനുണ്ടല്ലോ, ആ മീനിനെ നമ്മള് എന്ത് ചെയ്യും, ഊത്ത ഊത്ത കയറാന്ന് നമ്മൾ പറയും. അപ്പൊ ഊത്ത കയറുന്ന മീനെല്ലാം പിടിക്കുന്ന ഒരു സമയമാണ് ഇത്. ഇതൊക്കെയാണ് കഥയുടെ ഒരു ഒരു സാഹചര്യം. അപ്പൊ അതിന്റെ ഒരു പ്രണയം, ആ ഒരു കാട്ടിലെ ജീവിതം, ആനകളുടെ ജീവിതം, അത് ട്രൈബൽ ജീവിതം, ഇതൊക്കെ പരാമർശിക്കാനാണ്, പരാമർശിക്കാനല്ല അതൊക്കെ എഴുതുക. അത് വളരെ, ഞാൻ അന്നേരം ഇപ്പോഴും അതിലത് രാഷ്ട്രീയ കഥയായിട്ടും അതിന്റെ രാഷ്ട്രീയ സ്ഥാനങ്ങളൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ ഞാൻ കണ്ട കുറെ കാര്യങ്ങൾ, ഞാൻ അനുഭവിച്ച കുറെ കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു കഥയായിട്ട് അങ്ങനെ എഴുതി എന്നുള്ളതാണ്. ഏതായാലും ആ കഥ എല്ലാവരും സ്വീകരിച്ചു. ഇപ്പൊ എന്തായാലും നമുക്ക് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞൊരു സന്തോഷം. അപ്പൊ അങ്ങനെയൊക്കെ വരുന്നത് ഒരു ഒരു സന്തോഷമല്ലേ. നമ്മളെയൊക്കെ സംബന്ധിച്ച് കുറെ ആളുകൾ അങ്ങനെ വായിക്കുന്നു, പഠിക്കുന്നതിനെ പറ്റി ചോദ്യങ്ങൾ ചോദിക്കുന്നു, അതൊക്കെ സന്തോഷമാണ്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു സംവാദത്തിന് അവസരം ഉണ്ടാക്കിയതിന് നന്ദി. നമുക്ക് എനിക്ക് തോന്നുന്നത് ഇനി അങ്ങനെയൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞിരിക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് അതിന്റെ ഒരു സാഹചര്യം ആകട്ടെ. ഇനി എന്തായാലും എന്നെ എന്നെ വിളിച്ചതും നമുക്ക് ഇങ്ങനെ കാണാൻ സാധിച്ചതും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. സാറിന്റെ രചനകളിൽ ഭാഷയാണ് നല്ല സവിശേഷമായിട്ട് നിലകൊള്ളുന്ന ഘടകം. അപ്പൊ ഓരോ കഥയും അത് ഉൾക്കൊള്ളുന്ന സമൂഹത്തിന്റെ ജീവിതത്തിന്റെ ഭാവം ഉൾക്കൊള്ളുന്നതാണ്. എങ്ങനെയാണ് ആഖ്യാന ഭാഷയുടെ വൈവിധ്യം സാധ്യമാകുന്നത്? ഓരോ കഥയും ഓരോ ഭാഷയാണ്. അതെന്ന് പറഞ്ഞാല് ആഖ്യാന ഭാഷയുടെ വൈവിധ്യം എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഞാൻ ഓരോ കഥയും പറയുന്നത് എന്നാന്ന് വെച്ചാല് അനു അനു ഹോസ്റ്റലിലാണ്. അനു ഹോസ്റ്റലിലാന്ന് തോന്നുന്നു. എല്ലാരും കൂടെ ചോദിച്ചപ്പോ ഒരു തമാശ വന്നു. ചോദ്യം ചോദിച്ചപ്പോ എന്തായാലും നന്നായി, സന്തോഷം. അപ്പൊ ഞാൻ ആഖ്യാന ഭാഷയുടെ വൈവിധ്യം എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം ഈ എന്താണ് വെച്ചാ ഒരു ഒരു കാര്യം, നമ്മൾ ഓരോ പ്രാവശ്യവും പൊതുവെ എന്നെ പറ്റി പറയുന്ന ഒരു ഒരു പ്രശ്നം, ഒരു കുഴപ്പം, ഞാൻ ഈ കുടിയേറ്റക്കാരനാണ്, കുടിയേറ്റ ഭാഷ കൊണ്ട് എഴുതുന്ന ആളാണ്, എന്റെ കഥകൾ കുടിയേറ്റ കഥകളാണെന്നുള്ള ഒരു പേര് ദോഷം എനിക്കുണ്ട്.
അത് ഞാനങ്ങ് സ്വീകരിക്കുന്നു. അതല്ല, പക്ഷെ ഞാൻ കുറെ ഞാൻ പരമാവധി ശ്രമിക്കുന്നത് വൈവിധ്യമുള്ള ജീവിതങ്ങളെ പറ്റി പറയാനാണ്, ഓരോ സ്ഥലത്തെയും ജീവിതം. ഇപ്പം ഈ രാമച്ചി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു പണിയ വിഭാഗത്തിൻ്റെ ഒരു കഥയാണ്. അതേസമയം മൂർക്കൻ പറമ്പ് കുറച്ചുകൂടെ നമ്മുടെ കുറച്ചുകൂടെ മാറി മട്ടന്നൂർ ഭാഗത്തേക്ക് നടക്കുന്ന കുടിയേറ്റ മേഖല അല്ലാത്ത ഒരു സ്ഥലത്ത്, കണ്ണൂരിൻ്റെ ഒരു മധ്യഭാഗത്തൊക്കെ നടക്കുന്ന ഒരു കഥയാണ് മൂർക്കൻ പറമ്പ്. അപ്പൊ അതിലെ അവിടുത്തെ ജീവിതം എന്താണോ അവരുടെ ഭാഷയാണ് അത് വരുന്നു. അപ്പൊ ആനന്ദഭ്രാന്തൻ എന്ന് പറയുന്ന കഥ, അത് പയ്യന്നൂര് അവിടെ പീലിക്കോട് അവിടെ പയ്യന്നൂർ തെരുവിൽ നടക്കുന്ന ആ ഭാഗത്ത് നടക്കുന്ന ചാലിയ വിഭാഗത്തിന്റെ, പത്മശാലിയ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു ഒരു കഥയാണ്. അപ്പൊ അവിടുത്തെ ആ ഭാഷയാണ് നമുക്ക് അവിടെ ഉപയോഗിക്കുക. അവരുടെ സംസാര ഭാഷയിലൊക്കെ അത് വരും. പിന്നെ ഇപ്പൊ ഞാൻ വന്ന ഒരു ഒരു ഭാഷയുടെയും കെട്ടുപാടില്ല. ഞാൻ പറയട്ടെ, ഈ ഞാൻ മലയാളം പി ജി ഒക്കെ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ എനിക്കിപ്പോ തോന്നുന്നത് ആ പഠിച്ച കാര്യവും ആ പഠിച്ച സാഹിത്യവും അതൊന്നും ഇല്ലാതെ എഴുതാൻ പറ്റുമോ? പരമാവധി കുറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ഒരു സാഹിത്യവും ഇല്ലാതെ നമ്മുടെ ഈ വീട്ടിൽ പറയുന്ന ഭാഷയില്ലേ, നമ്മളൊക്കെ ഇപ്പം സംസാരിക്കുന്ന ഭാഷയില്ലേ, നിങ്ങളിപ്പോൾ ഹോസ്റ്റലിൽ പറയുന്ന ഭാഷയില്ലേ, അതുപോലെ ഒരു ഭാഷയിൽ എഴുതാൻ പറ്റുമോ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ പരീക്ഷ. അങ്ങനെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ഞാൻ എഴുതുമ്പോൾ ഒരു ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവൻ എഴുതുന്നതിനകത്ത് ഒരു കാമ്പും ഇല്ല കഴമ്പും ഇല്ല എന്നുള്ള രീതിയിലുള്ള ഇത് ഇങ്ങനെ വരുന്നുണ്ട്. എന്തായാലും ആ കാമ്പും കഴമ്പും ഇല്ലെങ്കിലും നമ്മുടെ ഒരു നമ്മളിങ്ങനെ ഇപ്പൊ ഈ വർത്തമാനം പറയുന്ന പോലത്തെ ഒരു ഭാഷയില്ലേ, അതിലെഴുതാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതിലെഴുതാണ്. പക്ഷെ ഓരോ ജീവിതത്തിലും ഓരോ നാട്ടിലും ഉള്ള വ്യക്തികളുടെ വൈവിധ്യം ഉണ്ടാവും. അപ്പൊ ആ വ്യക്തികളുടെ ഭാഷ എഴുതുമ്പോൾ ആ ആ ഭാഷ തന്നെ അതിന് ഉപയോഗിക്കേണ്ടി വരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആഖ്യാനം എന്ന് പറയുന്ന ഒരു സാധനത്തെ ഏറ്റവും ലളിതമാക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്നത്. എല്ലാവർക്കും ഞാൻ ഒരു ഇത് പറയാനുണ്ട്, ഈ കുട്ടികൾ എഴുതുന്ന പോലെ കുട്ടികളുടെ ഒരു സാഹിത്യം, അതിപ്പോ യാനത്തപ്പരിയത്ത് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും പണി നമുക്ക് കുട്ടികൾക്ക് വേണ്ടി എഴുതുക എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നമുള്ള, നമുക്ക് ഏറ്റവും അധ്വാനമുള്ള ഒരു പരിപാടി. അപ്പം അതില് അതിലേക്ക് എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം, അങ്ങനെ ഒരു ഭാഷയിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. സാർ, എന്റെ മറ്റൊരു ചോദ്യമാണ്, കരിക്കോട്ടക്കരി എന്നീ ആദ്യത്തെ നോവലാണല്ലോ, ക്രൈസ്തവ മിഷനറിമാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മതപരിവർത്തനം മാത്രമേ നടന്നുള്ളൂ, ജാതിയിലധിഷ്ഠിതമായ കേരളീയ അന്തരീക്ഷത്തിൽ സാമൂഹിക പരിവർത്തനം സാധ്യമായിരുന്നില്ല എന്ന് കരിക്കോട്ടക്കരി തുറന്നു പറയുന്നില്ലേ? ഞാൻ അങ്ങനെ ഇപ്പം അതൊന്നും ഉദ്ദേശിച്ചൊന്നും അല്ല ഞാൻ അങ്ങനെ എഴുതിയത്. ഇപ്പം ഇങ്ങനെ വലിയ ഇങ്ങനെ ജാതിയിലധിഷ്ഠിതമായിട്ടാണോ, ഞാൻ മുന്നിൽ കണ്ട കുറച്ച് കാര്യങ്ങൾ അതിനങ്ങ് എഴുതുക ചെയ്തത്, ഈ നമ്മുടെ നിലനിൽക്കുന്ന ഒരു ഒരു അവസ്ഥയില്. അതും ഈ പറയാൻ ശ്രമിച്ച പോലെ വലിയ പൊങ്ങച്ചക്കാരായ കുടുംബങ്ങളാണ് നമുക്കെല്ലാം ഉള്ളത്, ഭയങ്കര പൊങ്ങച്ചോ. ഞങ്ങള് എന്റെ വീട്ടുകാരടക്കം എന്റെ വീട്ടുകാരൊക്കെ വമ്പൻ നമ്പൂതിരിമാരായിരുന്നു, അവിടുന്ന് തോമാസിക നേരിട്ട് മുക്കി എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ ഒരു കാറ്റഗറി നിൽക്കുന്ന ഭയങ്കരന്മാരാണ് നമ്മുടെ കുടുംബങ്ങൾ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അത് അതാണോ യഥാർത്ഥത്തിൽ അതാണോ നമ്മുടെ കുടുംബം എന്നുള്ള ഒരു അന്വേഷണമാണ് ആദ്യം കരിക്കോട്ടക്കരി. പിന്നെ കരിക്കോട്ടക്കരിയിൽ അപ്പൊ എഴുതുമ്പോൾ ആ അന്വേഷണമാണ് നടത്തിയത്. അപ്പൊ അതില് നമ്മളുടെ ചരിത്രം കുറെ പരിശോധിച്ചു, കുറെ കാര്യങ്ങൾ നമ്മുടെ എന്തായിരിക്കാം മിഷണറിമാർ വന്നപ്പോ ഒക്കെയുള്ള നമ്മുടെ കേരളത്തിലെ സാഹചര്യങ്ങൾ എന്തായിരിക്കാം, അപ്പോ അവിടെ ജാതീയത എന്തായിരിക്കാം, അത് ഇന്നത്തെ കാലത്ത് പോലും ജാതീയത ഇങ്ങനെ ഒരു അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ കാലത്തെ നമ്മുടെ ജാതീയ പരിപാടികളൊക്കെ എന്തായിരിക്കാം എന്നുള്ളൊക്കെ ഒരു ഒരു ആലോചനയൊക്കെയാണ് അതിനകത്ത് വന്നത് കരിക്കോട്ടക്കരി. പിന്നെ അതിനൊക്കെ അങ്ങനെ ഒന്നും ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഇവിടെ കണ്ട നമ്മൾ കണ്ട ജീവിതം നമ്മളെ കുറച്ച് അടയാളപ്പെടുത്തി വെക്കുക, നമ്മുടെ മുന്നിൽ കണ്ട കുറച്ച് ജീവിതങ്ങളെ അടയാളപ്പെടുത്തി വെക്കുക. വെറുതെ ഒരു ഒരു കാര്യം ഇല്ലാണ്ട് ഈ ജാതി എന്നുള്ള ഒരു സാധനത്തിന്റെ പേരിൽ നമ്മളിങ്ങനെ ഭയങ്കരമായ സംഘർഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, നിറത്തിന്റെ പേരിൽ ജാതിയുടെ പേരിലൊക്കെ ഭയങ്കരമായ സംഘർഷങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെ പറ്റിയാണ് കരിക്കോട്ടക്കരിയിൽ പറഞ്ഞത്. കരിക്കോട്ട ഒരു വ്യക്തികൾ കുടുംബങ്ങൾ എന്തിനാണ്, ഞാനൊരു വലിയ കുടുംബത്തിൽ ഞാനിപ്പോ ജീവിക്കുന്ന നമ്മളങ്ങ് ജീവിക്കാന്നുള്ളതാണ്, നമ്മൾ എവിടെ ജനിച്ചെന്നോ ഏത് കുടുംബത്തിൽ ജനിച്ചെന്നോ അല്ലെങ്കിൽ ആരായിരുന്നു നമ്മുടെ അപ്പൻ്റെ അപ്പൻ ആരായിരുന്നെന്നോ നമ്മുടെ അപ്പൻ്റെ അപ്പൂപ്പന്മാർ മറ്റേ വലിയ പ്രമാണി ഇവരൊക്കെ എന്ത് കാര്യമാണോ ഉള്ളതെന്നാണ് ഒരു ആ ഒരു ചിന്തയിൽ മാത്രമാണ് അതുണ്ടായത്. നമ്മളൊക്കെ വളരെ നിസാരന്മാരായ ജീവിച്ചു പോകുന്ന മനുഷ്യരാണ്. അപ്പം
നമ്മുടെ ജീവിതം നമ്മൾ ജീവിക്കുക, നമ്മുടെ കാർന്നവന്മാരെ പറ്റി ആലോചിച്ചിട്ട് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്. ഈ ക്രിസ്ത്യൻ മിഷനറിമാരുടെ പ്രവർത്തനങ്ങളൊക്കെ അപ്പൊ സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന നമ്മുടെ പരിസര പ്രദേശം ഉണ്ടായിരുന്ന അങ്ങനത്തെ ഒരു ഒരു മിഷനറിയുടെ ഒക്കെ ജീവിതം അതിനകത്ത് വന്നു എന്നുള്ളതാണ്, അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ഓക്കെ 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 ആരെങ്കിലും എന്തൊക്കെയൊക്കെ ചോദിക്കാം, നമുക്ക് അങ്ങനെ മെൻഡിയും പറഞ്ഞൊക്കെ ഇരിക്കാം കുറച്ചു നേരം കൂടെ, എന്നിട്ട് നമുക്ക് 7 മണിയൊക്കെ കഴിയുമ്പോഴത്തേന് അവസാനിക്കാം. നമസ്കാരം നമസ്കാരം. വൈഷ്ണവിയല്ലേ? വൈഷ്ണവിയല്ലേ. എന്റെ ചോദ്യം, ജൈവാധികാരത്തിന്റെ ക്ലാസിക്കുകളായി താങ്കളുടെ മുഴുവൻ രചനകളെയും വായിക്കാൻ കഴിയുമോ? എന്നതായിരുന്നത് ഒന്നുകൂടെ പറഞ്ഞു, ഞാൻ കേട്ടില്ല. ജൈവാധികാരത്തിന്റെ ക്ലാസിക്കുകളായി താങ്കളുടെ മുഴുവൻ രചനകളെയും വായിക്കാൻ കഴിയുമോ? ക്ലാസിക് ആയിട്ടോ? അതെ അതെ അതെ. അപ്പൊ അല്ല, ക്ലാസിക് എന്നൊക്കെ പറഞ്ഞാലേ അത് ഇപ്പൊ തീരുമാനിക്കുന്നല്ല, അത് ഞാനിപ്പോ എഴുതാൻ തുടങ്ങിയിട്ട് 2014 ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഒരു വളരെ താമസിച്ച് എഴുതാൻ തുടങ്ങിയ ആളാണ്. അപ്പൊ ഈ 2014 ആയിട്ട് ഇന്നിപ്പോ 2021 ആയിട്ടുള്ളൂ. അപ്പൊ അന്നേരത്തേനൊന്നും അങ്ങനെ ക്ലാസിക് ആവൂലല്ലോ. ദൈവമേ, എന്റെയൊക്കെ ക്ലാസിക് ആകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയെങ്കിലും എന്റെതൊക്കെ ക്ലാസിക് ആയി മാറുകയാണെങ്കിൽ നമ്മുടെ ഇങ്ങനെ കുറച്ചൊരാൾ കഴിയുമ്പോഴേ ഈ ക്ലാസിക് ഒക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കണം? അത് കുറെ കാലങ്ങളായി അതിനെ പരിശോധിച്ച് 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 എന്നിട്ടും ആളുകൾക്ക് അത് മുഷിയുന്നില്ല എങ്കിൽ, അത് വായിച്ച് മടുക്കുന്നില്ല എങ്കിൽ, അത് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പുതിയ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെ വരുമ്പോഴാണ് ക്ലാസിക് ആകുക. അതായത് ഞാന് നമ്മുടെ കൃതികളൊന്നും ക്ലാസിക് ആകാനായിട്ടില്ല, ആയിട്ടുണ്ട്. അതൊക്കെ കാലം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ നിങ്ങൾ അങ്ങനെ വിളിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം. ജൈവാധികാരത്തിന്റെ അല്ല, എന്തിന്റെ ആണെങ്കിലും ക്ലാസിക് ആകുകയാണെങ്കിൽ അങ്ങനെ വിളിക്കുന്നതാണെങ്കിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഓക്കെ 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 സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു അഭിമുഖത്തില് ഓരോ കഥയും ഓരോ പരീക്ഷ എഴുത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഓരോ പരീക്ഷ എഴുത്താണ്, അതായത് നമ്മളിപ്പം നിങ്ങളിപ്പോ ഓരോ സെമസ്റ്ററിലും ഓരോ പരീക്ഷ ഇല്ലേ? ഉണ്ട്. ഓരോ സെമസ്റ്ററിലും ഓരോ പരീക്ഷ ഇല്ലേ? ഉണ്ട്. ആണല്ലോ, അത് വളരെ കൂളായിട്ട് ഉണ്ടല്ലോ നമ്മള് പരീക്ഷ എഴുതുന്നതാണോ? കൂളായിട്ട് ഞാൻ കൂളായിട്ടാണോ എഴുതുന്നത്? കൂളായിട്ടാണ് എഴുതുന്നത്? ഹലോ, കൂളായിട്ടാണോ എഴുതുന്നത്? അക്ഷ അക്ഷല്ലേ ചോദിച്ചത്? ചിലപ്പോഴൊക്കെ ആശ ആശ. ഓക്കെ, ആ ചിലപ്പോ ഒക്കെ നമ്മൾ കൂളായിട്ട് എഴുതും, ചിലപ്പോ നമുക്ക് ടെൻഷൻ വരും. ആശ, എനിക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെ ഒരു ഭയങ്കര ടെൻഷനാണ്. അന്നും ഇന്നും നമ്മൾ ഈ സംസ്കൃത പരീക്ഷ എഴുതിയല്ലേ, സംസ്കൃതം BA 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 MAക്കൊക്കെ സംസ്കൃതത്തിന്റെ പരീക്ഷ എഴുതുമ്പോഴാണ് എനിക്ക് ഏറ്റവും ടെൻഷൻ വരുന്നത്. അപ്പോ അപ്പൊ അത് അതൊന്നും നമുക്കറിയില്ല. രാമ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കാണാപ്പാടം പഠിച്ചു, നമുക്കൊരു ഭയങ്കര ടെൻഷൻ ഉണ്ട്. ഇതുപോലെയാണ് എനിക്ക് ഇപ്പോഴും ഓരോ കഥ എഴുതാനിരിക്കുമ്പോഴും അല്ലെങ്കിൽ എന്ത് എഴുതാനിരിക്കുമ്പോഴും, ദൈവമേ ഇത് എങ്ങനെയാവും, ഇത് ആളുകളെ ചുമ്മാ ബോറടിപ്പിക്കാൻ വേണ്ടി കടലാസ് കളയാൻ വേണ്ടി നമ്മൾ എഴുതുന്നതായിരിക്കോ എന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ട്. ആ ടെൻഷനാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് അതിങ്ങനെ പുതിയ പുതിയ നമ്മുടെ ഇന്നലത്തെ ഞാൻ തന്നെ ഇന്നും എഴുതിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ, ഓ ഇവൻ ഇപ്പൊ തന്നെ എന്റെ എന്നെ പറ്റിയുള്ള പരാതി, ഇപ്പം കുടിയേറ്റ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, കുടിയേറ്റ കഥകൾ മാത്രമേ എഴുതുന്ന ഒരാളെന്നുള്ള രീതി. അപ്പൊ അതിനൊക്കെ പരിഷ്കരിച്ച് മുന്നോട്ട് പോകണ്ടേ, മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അപ്പം നന്നായി ഇതാകുക, പഠിക്കുക, കുറെ കാര്യങ്ങൾ പഠിക്കുക. ഇപ്പം രാമച്ച എഴുതാനാണെങ്കിൽ തന്നെ ഒരു ദിവസം കൊണ്ടോ ഒരു ആഴ്ച കൊണ്ടോ എനിക്ക് എഴുതാൻ പറ്റുന്ന ഒരു കഥയല്ല രാമച്ച. ഞാൻ ഓരോ കഥ എഴുതുമ്പോൾ കുറെ നാളുകളെ ഇരുന്ന് പഠിക്കാറുണ്ട്. ഓരോ പഠിക്കാറുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുസ്തകം എടുത്ത് കുത്തിയിരുന്ന് പഠിക്കുകയല്ല, ഇങ്ങനെ ആളുകളോട് ചോദിക്കുക, ഓരോ കാര്യങ്ങൾ ഓരോ സംശയങ്ങൾ ചോദിക്കുക. അപ്പം അപ്പൊ ഒത്തിരി കാര്യം. ഇപ്പൊ ആനന്ദഭ്രാന്തൻ എന്ന് പറയുന്ന കഥ എഴുതുമ്പോൾ നമ്മൾ അതിനകത്ത് ഈ ചാലിപ്പൊറാട്ട് എന്ന് പറയുന്ന ഒരു ഒരു കലാരൂപമുണ്ട്. ആ കലാരൂപം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ കേരളത്തിൽ നമുക്കിപ്പം ഏറ്റവും ലിബറൽ ആയിട്ടുള്ള ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരു കലാരൂപമായിട്ടാണ് അതിനെ കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെറി പറയാം, അശ്ലീല കഥകൾ പറയാം,
ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു ഒരു ഉത്സവമാണ്. ഇപ്പം ഭരണിപ്പാട്ട് പോലെ, ഭരണിപ്പാട്ട് ആ ഒരു രീതിയിലുള്ള, അപ്പം അതുപോലെയാണ് ചാലിയപ്പൊറാട്ട എന്ന് പറയുന്ന സംഭവം. ഇതിനെപ്പറ്റി ഞാൻ നന്നായിട്ട് വിശദമായി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ, അന്വേഷിച്ച് നോക്കുമ്പോൾ ലോകത്തെവിടെയാണെങ്കിലും ഇപ്പം സെക്സ് ഫെസ്റ്റിവലുകളുണ്ട്. ഇപ്പം ജപ്പാനിലെ കാൻമറോ ഫെസ്റ്റിവല്, അല്ലെങ്കിൽ ലണ്ടൻ ഇറോട്ടിക്ക എന്ന് പറയുന്ന ഫെസ്റ്റിവല്, ബ്രസീലിലെ കാർണിവലുകൾ, ഇങ്ങനെയൊക്കെയുള്ള വലിയ ഫെസ്റ്റിവലുണ്ട്. അവിടെയൊക്കെ മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെയും മറ്റൊരു ഒരു ഫെസ്റ്റിവലുകളാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അതിനോട് ഒക്കെ ഒത്തു നിൽക്കുന്ന നമ്മുടെ നാട്ടിലെ ഒരു ഫെസ്റ്റിവലാണ്. ഇതിനെപ്പറ്റിയൊക്കെ അന്വേഷിച്ചു. അപ്പൊ ആ ജീവിതങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടി വന്നു. അന്ന് ഞാൻ ഇവിടുന്ന്, അതായത് ഈ നമ്മുടെ പയ്യന്നൂർ ഭാഗത്തുനിന്ന് ഒരു ആത്മീയ അന്വേഷണത്തിന്റെ ഭാഗമായി, ഫാഷനെ പറ്റിയുള്ള, വസ്ത്രങ്ങളെ പറ്റിയുള്ള, ബ്രാൻഡുകളെ പറ്റിയുള്ള ഒരു ആത്മീയ അന്വേഷണത്തിന്റെ, നിജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഥയാണത്, ആനന്ദ ബ്രാൻഡ്. അപ്പം ആ ബ്രാൻഡിസം എന്ന് പറയുന്ന ബ്രാൻഡ് ബ്രാത്തീയത എന്ന് പറയുന്ന ഒരു സ്ഥാനത്തിലേക്ക് എത്താവിട്ടുണ്ടാവുക, ഏത് വഴിയായിരിക്കും. അപ്പൊ ഇതാ ഞാൻ പറഞ്ഞത്, ഇത് ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിക്കുന്ന കാലത്ത് പഠിച്ചായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയാൽ ഞാൻ മനസ്സിലാക്കാം, എനിക്ക് ഡോക്ടറേറ്റ് ഒന്നൊരു കുഴപ്പമില്ലായിരുന്നു. കാരണം അത്രയൊന്നും ഞാൻ ഇത്രയൊക്കെ അന്വേഷണം അന്ന് നടത്തിയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിനു വേണ്ടി എടുക്കായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് എടുക്കായിരുന്നു. അപ്പം ഓരോ എഴുത്തെഴുതുമ്പോഴും അതിനുള്ള ഒരു സ്ട്രെയിൻ എടുക്കുന്നുണ്ട്, അന്വേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ എഴുത്തുകാരും പരീക്ഷയാണ് പറഞ്ഞതിന്റെ കാര്യം. ഓക്കെ സർ, ഓരോ കഥയിലും അന്തരീക്ഷത്തിന്റെയും പ്രമേയത്തിന്റെയും പ്രത്യേകതയ്ക്ക് അനുസൃതമായ ഭാഷ താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ടല്ലോ. ഉദാഹരണമായി ഇടവേലിക്ക, വിശുദ്ധ മഗ്ദലന മറിയത്തിന്റെ പള്ളി എന്നിവയിൽ, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കുന്നു. അപ്പൊ അതിപ്പോ ഒറ്റ സെക്കൻഡ്, എന്റെ ഭാര്യ എന്തോ ഒന്ന് വിളിക്കുന്നുണ്ട്, ഞാൻ ഒരു സെക്കൻഡ് ഒന്ന് നോക്കട്ടെ. അത് നമ്മൾ പോയില്ലെങ്കിലേ അതൊരു ചോരയായിരിക്കും. അതുകൊണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞത് പറഞ്ഞത് എവിടെയാണത്? ടീച്ചർ ഒന്നുകൂടെ പറയോ, ഒന്നുകൂടെ പറയോ. ഓരോ കഥയിലും അന്തരീക്ഷത്തിന്റെയും പ്രമേയത്തിന്റെയും പ്രത്യേകതയ്ക്ക് അനുസൃതമായ ഭാഷ താങ്കൾ ഉപയോഗിച്ചിരിക്കുന്നുണ്ടല്ലോ. ഉദാഹരണമായി ഓരോ കഥയിലും അല്ല അന്തരീക്ഷ സ്ഥിതിയാണ്. മഗ്ദലന മറിയത്തിന്റെ പള്ളി, അതുപോലെ ഇടവേലിക്കാർ എന്നൊക്കെ പറയുന്ന ആ രണ്ടു മൂന്ന് കഥയുടെ ഒരു ഉദാഹരണം വെച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുക അല്ലെ. അതിന്റെ എങ്ങനെയാണ് അന്തരീക്ഷ സൃഷ്ടി സമൂഹന, ഈ ഇടവേലിക്കാർ എന്ന് പറയുന്ന കഥ, നാട്ടിനടുത്തൊരു ഇടവേലിയുണ്ട്, പക്ഷെ ആ ഇടവേലിയുടെ കഥയല്ല ഇതാണ്. ഓ, നീ ഇപ്പൊ കണ്ണൂരുകാർ, കണ്ണൂരുകാരോടാണോ നിന്റെ കളി? കണ്ണൂരിൽ വന്നിട്ടൊന്നും നീ ഒന്നും ചെയ്യാൻ ഇല്ലടാ എന്നൊക്കെ ഞങ്ങള് തിരുവനന്തപുരത്ത് വന്നാലും ഞങ്ങള് തിരുവനന്തപുരംകാര് പറയും. ഓ, തിരുവനന്തപുരംകാർ വന്ന് കളിക്കുന്ന അങ്ങനെ നമ്മുടെ നാട്ടില് പുറമേക്കാരൻ വന്നാൽ നമ്മൾ ഇവിടെ വന്നിട്ട് കളിക്കുന്നവിടെ നാട്ടില് നമുക്കൊരു തിണ്ണമിട്ട് കണ്ടെത്തുള്ളൂ. അതേത് നാട്ടിലും ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയാം ഇന്ത്യക്കാരാണോ അവിടെ അതിന്റെ കളി എന്നുള്ളത് നമ്മൾ ചോദിക്കാറേ, പാകിസ്ഥാൻകാരോടോ ആരോടൊക്കെ ചോദിക്കാറ്, ഇന്ത്യക്കാരാണോ അവിടെ അതിന്റെ കളി? അത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഏഷ്യക്കാരാണോ അവിടെ അതിന്റെ കളി എന്നുള്ള രീതിയിലാണ്. മറ്റ് ലോകകപ്പ് ഫുട്ബോളൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കുക ഏഷ്യൻ. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് ഇത് ഇങ്ങനെ ഒരു ഒരു സാഹചര്യം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് ഈ ഇത് അപ്പുറത്ത് ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നുമല്ല, ഇവിടെ വലിയ പുള്ളിയായിരിക്കും. ഇടവേലി എന്ന് പറയുന്ന കഥയിൽ, ഇടവേലിക്കാർ എന്ന് പറയുന്ന കഥയിൽ ചീട്ടുകളിയുടെ ഒരു പശ്ചാത്തലം ഒക്കെ കൂടെ ഉണ്ട്. അപ്പം ഈ ഇവിടത്തെ വലിയ ചീട്ടുകളിക്കാരൻ കൊടകിൽ ചെന്നാൽ ഒന്നുമല്ല, ഒരു ഒരു ഒന്നുമല്ല അവിടെ. നമ്മുടെ ഇരുട്ടി ഭാഗത്തുനിന്നൊക്കെ കൊടയിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട്, കൊടകർക്ക് മലയാളി എന്ന് പറഞ്ഞവരും ചെറിയൊരു പുച്ഛവും കാര്യമൊക്കെ ഉണ്ട് അവരുടെ. കാരണം നമ്മൾ ഈ പണിക്കൊക്കെ ആയിട്ട് ഇഞ്ചി പണിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ ഞാൻ ഇഞ്ചി കൃഷിക്ക് ഇഞ്ചിയുടെ പണിക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു പരിസരം അതാണ്. ആ രീതി തന്നെ നമുക്ക് അതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ചീട്ടുകളിയുടെ ഒരു കാര്യങ്ങൾ നോക്കണം, ഇഞ്ചി കൃഷി കൊടയിൽ ഇഞ്ചി കൃഷിക്ക് പോകുന്ന ആ ഇഞ്ചി കൃഷിയുടെ കാര്യം നോക്കണം. കൊടയിലെ സൗക്കാർമാരുണ്ട്, അവിടുത്തെ മുതലാളിമാര്, അവരുടെ ഒരു സ്വഭാവം എന്തെന്ന് മനസ്സിലാക്കണം. നമ്മൾ ചായക്കടയിലൊക്കെ പോയിരുന്നിട്ടുണ്ടെങ്കിൽ
കാലുമേ കാലും കെട്ടി വെച്ച് നമ്മൾ ഇഞ്ചിപ്പണിക്ക് പോയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അന്നേരം അടി കിട്ടും. എന്നാ വെച്ചാല് അവിടെ നമ്മൾ കാലുമേ കാല് കെട്ടിവെച്ചിരിക്കാൻ പാടില്ല, കാരണം അവരുടെ മുന്നിൽ ഇരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ടാണ് ഈ മാണിച്ചാച്ചൻ എന്ത് ചെയ്യുന്നത്, ചീട്ട് കളിക്ക് ഓഫ് എന്നത്, അവിടെ ഓഫ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പുറകിൽ നിന്ന് കളി പറഞ്ഞു കൊടുക്കുന്നതിന്. അപ്പൊ അങ്ങനത്തെ ഒരു പരിപാടി മുന്നേ വിളിച്ചത് അതിനാണ് കുട്ടിക്ക് അടി കിട്ടിയത്. ഈ ഒരു 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 കാര്യമാണ് നമ്മള് അതിർത്തികൾ, ഈ അതിർത്തികളുടെ ഒരു ഉള്ളിൽ നിന്നുകൊണ്ടേ നമ്മള് നമ്മളോടാണ് അവിടെ കളി എന്നുള്ളൊരു ചോദ്യം ഉണ്ട്. ആ ചോദ്യത്തിനാണ്, ആ ചോദ്യത്തിനൊക്കെ ഇടയ്ക്കുള്ള ഒരു അത്തരം ഒരു കാര്യങ്ങളാണ് അത്. അപ്പൊ അതിന് അതിന്റെ ഭാഷയാണ് കൊടകും മലയാള കേരളം കൂടെ ചേർന്ന് കിടക്കുന്ന ഒരു ഒരു സ്ഥലമാണ്. അവിടെ നമ്മൾ ആ ഒരു ഭാഷയാണ് ഉപയോഗിക്കുന്നത്. അതേസമയം മഗ്ദലെന്ന് പറയുന്നതിന്റെ പള്ളി ഒരു മതത്തെ സംബന്ധിച്ചുള്ള മതം എങ്ങനെ നമ്മുടെ മനുഷ്യനെ എങ്ങനെ ഇതാക്കുന്നു. ശരിക്കും മഗ്ദലെന്ന് പറയുന്നതിന്റെ പള്ളി ഒരു പ്രതികരിക്കാൻ പ്രശ്നമുള്ള ഒരു ഒരു മനുഷ്യന്റെ കഥയാണ്. ശരിക്കും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടല്ലോ, നമ്മളൊക്കെ ഒന്നട്ട രണ്ട് കൊടുക്കാൻ. അപ്പൊ ഞാനൊക്കെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഭയങ്കര ഒരു അനീതി നടക്കുന്ന അധർമ്മം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ നിസ്സഹായരായിട്ട് ഇങ്ങനെ കണ്ടു നിന്നിട്ട് വെച്ചു, അതൊക്കെ കണ്ട് ഇങ്ങനെ നമ്മൾ ഒന്നും അറിയാണ്ട് കണ്ടു നിന്നിട്ട് വീട്ടിൽ വന്നു കഴിയുമ്പോഴേ ഓ അവനോട് രണ്ട് പറയാനേലും എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു ഒരു കരിപ്പ് നമുക്കില്ല, നമുക്ക് വരികയല്ലേ. ഇത് എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകുന്ന കാര്യമാണ്. എൻ്റെ ജീവിതത്തിലൊക്കെ ധാരാളം ഉണ്ടായിട്ടുള്ളതാണ്. നമ്മുടെ പറയേണ്ട സ്ഥലത്ത് ഒന്നും പറയാൻ പറ്റാതെ കയ്യും കാലും പറക്കുകയും വരികയും നീ ചെയ്യുന്ന അങ്ങനെ ഒരാൾ, അങ്ങനെ ഒരാളുടെ ഒരു കഥയാണ് മഗ്ദലിന മറിയത്തിന്റെ പള്ളി. അവിടെ സ്വന്തം ഭാര്യയുടെ മേത്ത് കൈവച്ച ഒരു 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 വ്യാജ ദൈവമുണ്ട്. ഒരു സൈ നമ്മുടെ ഈ ഇപ്പൊ ധ്യാനക്കാരും പരിപാടിയൊക്കെ ഉണ്ടല്ലോ കുറെ, അങ്ങനത്തെ ഒരാളോട് പോലും ഒന്നും ഒന്നും പ്രതികരിക്കാൻ പറ്റാതെ വന്ന ഒരു ഭയങ്കര കശാപ്പുകാരൻ അയാൾക്കാരുണ്ട്. അപ്പൊ അയാൾ ആദ്യമായിട്ട് പ്രതികരിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ്. അപ്പം അതിന് ഞാൻ പശ്ചാത്തലമായിട്ട് എടുത്തത് കശാപ്പുകാരന്റെ ഒരു ജീവിതമാണ്. കാരണം എല്ലാ ഓരോ ഒരു വലിയ എരുമേനെയും പോത്തിനൊക്കെ ഒരു അറ്റാമുട്ടിനെ വീഴിക്കാൻ കഴിവുള്ള ഒരു മനുഷ്യന് ഈ സമൂഹത്തിൽ നടക്കുന്ന ചില അനീതികളോട്, തന്റെ ജീവിതത്തിൽ തന്നെ നടക്കുന്ന അനീതികളോട് പ്രതികരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വന്നാൽ എന്ത്. അപ്പൊ അതിന് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ മഗ്ദലിന്റെ പള്ളി എഴുതുന്നത്. അപ്പം അവിടെ അവിടെയും ഞാൻ പറയുന്നത് സ്ത്രീകളുടെ ഒരു ഒരു ജീവിതത്തെ പറ്റിയാണ് അവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ, സ്ത്രീ സ്ത്രീകളോടുള്ള ഒരു സമൂഹത്തിന്റെ അത് അതനുസരിച്ച് ഈ മഗ്ദലിന മറിയം എന്ന് പറയുന്ന മലയാളത്തിൽ ഉണ്ട്. അപ്പം പക്ഷെ അവരെ നമ്മുടെ കേരളത്തിലെ സഭകളിലൊന്നും അങ്ങനെ ഒരു വലിയ ഒരു പ്രാധാന്യം അവർക്ക് കിട്ടിക്കാണുന്നില്ല മഗ്ദലിന മറിയത്തിന്. കാരണം മഗ്ദലിന മറിയം ക്രിസ്തുവിന്റെ ഏറ്റവും അടുത്ത ഒരു പുണ്യാളത്തിയാണ്. എന്ന് വെച്ചാൽ ക്രിസ്തു ഉയർത്തെഴുന്നിട്ട് ആദ്യം ദർശനം കൊടുത്തത് ഈ മഗ്ദലിന മറിയത്തിനാണ്. പിന്നെ ബാക്കി എല്ലാവരും ക്രിസ്തുവിന്റെ സകല ശിഷ്യന്മാരും അവരും ഇവരും ഒക്കെ ഉപേക്ഷിച്ചു പോയി. ക്രിസ്തുവിനെ പോലീസ് വിളിച്ചല്ലോ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഇവർ ഈ പത്രോസ് ആണ് തള്ളിപ്പറഞ്ഞു, യൂദാസ് ആണ് ഒറ്റക്കൊടുത്തു, മറ്റേ കൂടെ ഉണ്ടായിരുന്നു ഒരു ശിഷ്യൻ മാത്രം കുട്ടിയുടെ കൂടെ നടന്നു, ബാക്കി ആകെ ഉണ്ടായിരുന്നത് കുറച്ച് സ്ത്രീകളാണ്. ആ സ്ത്രീകൾ പ്രധാനപ്പെട്ട ഒരാളാണ് മഗ്ദലിന മറിയം. അപ്പം അവരാണ് അടക്കിന്റെ കാര്യവും മറ്റു കാര്യങ്ങളും എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് ക്രിസ്തുവിനോട് ഏറ്റവും അടുത്ത് നിന്ന് ആ പുണ്യാളത്തിയെ. പക്ഷെ ക്രിസ്ത്യൻ സഭകളിൽ അധികം പ്രാധാന്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോ നോക്കുമ്പോൾ കേരളത്തിൽ ഒരു രണ്ടു മൂന്ന് പള്ളിയുണ്ട്. ഈ മരടിൽ ഒരു പള്ളിയുണ്ട്, മരട്, എറണാകുളം മരടിൽ ഞാൻ ആ പള്ളിയിലൊക്കെ പോയിട്ടുണ്ട്. അപ്പം അവിടെ അവിടെയുള്ള ഒരു മഗ്ദലിന മറിയം. അപ്പൊ ഞാൻ പറയുന്നത് ഈ ഒരു ഒരു സംഭവങ്ങളൊക്കെ കൂടെ ഉപയോഗിച്ചുകൊണ്ടാണ് അതായത് സ്ത്രീകൾക്ക് എങ്ങനെ സഭയിൽ പ്രാധാന്യം കിട്ടുന്നു, സ്ത്രീകളോടുള്ള അതിക്രമത്തെ എങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ളൊക്കെ ഒരു കാര്യവും അതിനോട് പ്രതികരിക്കേണ്ട. അപ്പൊ അതിനെ യോജിക്കുന്ന ഭാഷയാണ് അവിടെ ഉപയോഗിച്ചത്. അവിടെ ഉപയോഗിച്ചു കശാപ്പിന്റെ ഒരു ഡീറ്റെയിലിംഗ് അവിടെയുണ്ട്. കാരണം അത് അതിനകത്ത് ഒരു കുഞ്ഞാമി എന്ന് പറയുന്ന കുഞ്ഞാമിന എന്ന അത്ര കുഞ്ഞാമിൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഉണ്ട്, അവരുടെ ജീവിതമൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചേർന്നാണ് അതിലെ ഭാഷ ഉരുത്തിരിഞ്ഞു വരുന്നത്. അങ്ങനെയാണ് ഓരോ ഓരോ കഥയ്ക്കും ഓരോ പരിസരവും അതിന്റെ പരിസരം ആവശ്യപ്പെടുന്ന ഒരു പരിപാടി, ഒരു ഒരു ഭാഷയാണ് നമ്മൾ എടുക്കാൻ ശ്രമിക്കുന്നത്. അത് വിജയിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം നമസ്കാരം. അനിത അല്ലേ? അനിത, അഞ്ജിത. അഞ്ജിത, കണ്ടുപിടിക്കുന്നില്ലേ പ്രായ. സാർ, കഥകളിൽ കാലുറപ്പിക്കുമ്പോ ഏതെങ്കിലും എഴുത്തുകാരെ മാതൃകയായി സ്വീകരിച്ചിരുന്നു? പിന്നെ ഇല്ലേ, ഒത്തിരി ആളുകളില്ലേ. കഥ നമ്മൾ എഴുതി, ഞാൻ കഥ എഴുത്ത് തുടങ്ങുന്നത് ഞാൻ ഈ ഞാൻ എന്റെ പഠനവും എഴുത്തും വായനയൊക്കെ വായനശാല ആയിരുന്നു എനിക്ക് പ്രധാനമായിട്ടും. നെല്ലിക്കാമ്പോ എന്ന് പറഞ്ഞ എന്റെ വീടിനടുത്തൊക്കെ വായനശാലയിലാണ്. ഞാൻ അവിടെ കോളേജിലൊന്നും പോയി അങ്ങനെ പഠിച്ചിട്ടുള്ള ആളല്ല. അപ്പം ഈ വായനശാല എന്നുള്ള വായന നമ്മുടെ എത്രയോ നമ്മുടെ മലയാളത്തിലെ ഒത്ത
എത്രയോ കഥാകാരന്മാർ അവരുടെ ഒക്കെ ഉള്ള വായന പ്രധാനപ്പെട്ട ഒരു വായനയാണ് എന്നെ എന്നെ എഴുത്തുകാരനാക്കിയതും അധ്യാപകനാക്കിയതും എനിക്ക് ജീവിതത്തിൻ്റെ അത്യാവശ്യം എന്തെങ്കിലും ഒരു ഞാനൊരു ജോലി കിട്ടിയതും ഒക്കെ ഈ വായനശാല കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ മലയാളംകാർക്ക് എല്ലാം മലയാളം പി ജി പഠിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഇത് ഭയങ്കര സാധ്യതയുള്ള ഒരു ഏരിയയാണ്. നമ്മൾ നന്നായിട്ട് വായിക്കുകയും മലയാള ഭാഷയെ ഈ പഠിച്ച കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി മലയാള ഭാഷേനെ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ പരീക്ഷയ്ക്ക് മാത്രമേ ഉപയോഗിക്കേണ്ടതുള്ളൂ കുറെ. അതല്ലാതെ നമ്മൾ സ്വതന്ത്രമായ പരീക്ഷയ്ക്കാൻ നോക്കാതെ വായിക്കുകയും പഠിക്കുകയും ചെയ്യാം, പരീക്ഷയ്ക്കാൻ ഓർക്കാതെ കാര്യങ്ങൾ വായിക്കുക. അപ്പൊ അങ്ങനെ വായിക്കുകയും ഇതും ചെയ്തപ്പോഴും നിന്നാണ് കഥകളിലേക്ക് ഞാൻ എത്തുന്നത്. അപ്പം ധാരാളം എഴുത്തുകാരെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിലേറ്റവും സ്വാധീനിച്ച ആളുകൾ എന്ന് പറയുന്നത് എനിക്ക് ഒരു പേര് എനിക്ക് എന്തായാലും പറയാതിരിക്കാൻ പറ്റും, എല്ലാവരും മലയാളത്തിലെ പ്രധാനപ്പെട്ട കഥാകൃത്തുക്കളെല്ലാം ഉണ്ട്, പക്ഷെ ഒരു പേര് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, അത് എസ് ഹരീഷിന്റെ പേരാണ്. എസ് ഹരീഷ് ഞാൻ നമ്മുടെയൊക്കെ ഒരു ഞാൻ ഒരു ഒരു വായനക്കാലത്ത് ഒരു ഒരിടയ്ക്ക് കവിതകൾക്ക് വലിയ പ്രാധാന്യം കിട്ടുകയും കഥ അങ്ങനെ ഇല്ലാതായി പോവുകയും ചെയ്ത ഒരു കാലഘട്ടമുണ്ട്. അപ്പം അതെന്താന്ന് വെച്ചാല് എനിക്ക് തോന്നുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യരുടേതല്ലാത്ത കഥകൾ ഞാൻ നമ്മൾ വായിക്കുമ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ഒരു ഭയങ്കര ആശങ്കകൾ മധ്യവയസ്സൊക്കെ കഴിഞ്ഞു പോയി അയാളുടെ നഷ്ടപ്രണയം അല്ലെങ്കിൽ തറവാടുകളുടെ ഒരു കഥ തറവാട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ മറ്റേ മനുഷ്യൻ്റെ കഥ അങ്ങനെയൊക്കെയുള്ള എന്തൊക്കെയോ ഒരു നമ്മുടേതായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു ലോകത്തിൻ്റെ കഥകളാണ് ഒരു കാലത്ത് വന്നുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എസ് ഹരീഷിൻ്റെ കഥകളെ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അതില് അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ഒന്നും അല്ല ഉള്ളത്. നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്ന നമ്മുടെ വീടിനടുത്തുള്ള ചേട്ടന്മാര് നമ്മുടെ വീടിനടുത്തുള്ള കാലം വർക്കിയെന്ന് ആദ്യം എന്ന് പറയുന്ന മഗ്ദലമറിയത്തിന്റെ പള്ളി എന്ന കഥ എഴുതാനുണ്ട്. അതിനുമുണ്ട് ഉടമസ്ഥൻ എന്ന് പറയുന്ന കഥയ്ക്ക് ആ കഥ എനിക്ക് പ്രയോജനമായിട്ടുണ്ട്. കാരണം അതിലെ ക്യാരക്ടേഴ്സ് ആദ്യം കാലം വർക്കി മാവോയിസ്റ്റാണ് ഈ മഗ്ദലമറിയത്തിന്റെ പള്ളി എഴുതാൻ എനിക്ക് കാരണമാണ്. ആദം എന്ന് പറയുന്ന കഥയാണ് ഉടമസ്ഥൻ എന്ന് പറയുന്ന കഥ എഴുതാൻ എനിക്ക് പ്രചോദനം തരുന്നത്. ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഓരോ ഓരോ കാരണം എന്താണെന്നറിയോ, നമ്മൾ നോക്കുമ്പം നമ്മുടെ ചുറ്റും കാണുന്ന മനുഷ്യരുടെ ജീവിതങ്ങളാണ് ആ കഥയിലൊക്കെ ഉള്ളത്. അപ്പൊ ഞാൻ ഓർത്തു ചേട്ടാ ഇങ്ങനെ ഇതൊക്കെ കഥയാണെങ്കിൽ എന്റെ ഞാൻ എഴുതുന്നതും എന്റെ ചുറ്റുമുള്ള ആളുകളുടെ കഥ ഞാൻ പറഞ്ഞാലും കഥയാവുമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ കരിക്കോട്ടക്കര എഴുതാൻ തുടങ്ങുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ ജീവിതം പറഞ്ഞ കുറേ ആളുകളുടെ കഥകൾ എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. ഇപ്പോഴും പ്രചോദനമായിക്കൊണ്ടിരിക്കും. ഇപ്പോഴും എനിക്ക് അങ്ങനെ അതിന് ഓരോരുത്തരെയും ഓരോ പുതിയ ആളും കഥ എഴുതുമ്പോൾ ഞാനത് വായിക്കാറുണ്ട്, അത് പ്രചോദനം ഉണ്ടാക്കാറുണ്ട്. അപ്പം നമ്മൾ എന്നോർത്ത് അത് മോഷണമാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല, ഞാൻ മോഷ്ടിക്കാറില്ല. അങ്ങനെ പരമാവധി മറ്റുള്ളവരുടെ കഥയിൽ നിന്ന് മാറി നടക്കാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ഓരോ കഥയും എന്നെ പ്രചോദിപ്പിക്കാറുണ്ട്. ഈ എഴുത്തുകാരുടെ ഇപ്പം പുതിയ വരുന്ന ആളുകളുടെ പോലും എല്ലാവരുടെ കഥ പോലും എന്നെ പ്രചോദിപ്പിക്കാറുണ്ട്, അതിനെ വളരെ സ്വീകരിക്കാറുണ്ട്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ. നമസ്കാരം സർ. നമസ്കാരം നമസ്കാരം. നിരവധി സാമൂഹിക പ്രതിബദ്ധതയുള്ള രചനകൾ ഉദയം കൊള്ളുന്നുണ്ടെങ്കിലും അവയുടെ ആശയങ്ങൾ വെറും പുസ്തകത്തിൽ മാത്രം ഒതുങ്ങിയല്ലേ ഇക്കാലത്ത് ചെയ്യുന്നത്. ഇപ്പൊ സമകാലിക കാലഘട്ടത്തിലെ ഒരു എഴുത്തുകാരൻ നിലയിൽ താങ്കൾക്ക് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മക്കേ ഒന്നല്ല അറിയോ, നമുക്ക് എഴുത്തുകാരൻ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ചെയ്യും, സാംസ്കാരിക പ്രവർത്തകർ അങ്ങ് ചാടി ഇറങ്ങിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എന്തോ മാറ്റം നടക്കും എന്നൊക്കെ ഒരു വിചാരം പൊതുവെ ആളുകൾക്കുണ്ട്. നമുക്ക് പക്ഷെ സത്യം എന്നതാ, സത്യം എന്നതാ, നമ്മളിപ്പോ നമ്മളൊരാള് ഇപ്പൊ നമ്മളെല്ലാം ഒരേ കൂട്ടരാണ്, നമ്മളെല്ലാം ഈ പഠിക്കുന്ന കുട്ടികളും അധ്യാപകരും എല്ലാം ഒരേ കൂട്ടരാണ്. നമ്മളൊരാളുകളെ സാമൂഹ്യ മാറ്റം നടക്കുക, ഇപ്പൊ കർഷക സമരം അവിടെ ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഡൽഹിയിൽ കർഷക സമരം നടന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ആ സമരം വിജയിക്കണമെന്നും ആ സമരത്തിന് ഭയങ്കരമായ ഒരു നേട്ടം ഉണ്ടാകണമെന്നും ഒക്കെ നമുക്ക് ആഗ്രഹമുണ്ട്. ആയിരക്കണക്കിന് ആളുകള് എത്രയോ ദിവസങ്ങളായി, 40-45 ദിവസമായിട്ട് ഇപ്പം ഈ സമരവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ എങ്ങനെയാണ് ഭരണകൂടം അതിനോട് പ്രതികരിക്കുന്നതെന്നും നീതിനായ സേന പ്രതികരിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതിനെതിരെ എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള ഈ ഇരുട്ടിലുള്ള ഞാനായിട്ട് ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫേസ്ബുക്കിൽ നമ്മൾ എഴുതുന്നതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ അവിടെ പോയി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കാര്യമുണ്ടോ? എനിക്ക് തോന്നുന്നത് ഈ സത്യാഗ്രഹവും സമരവും ഒക്കെ മാനിക്കാനുള്ള ഒരു വിവേകമുള്ള ഭരണകൂടങ്ങളുള്ളിടത്ത് ഇതൊക്കെ നയിക്കുക നടക്കുകയുള്ളൂ. അതുപോലെ തന്നെ എഴുത്തുകാരൻ എഴുതുന്നതിനെ
ഒരു വിവേകത്തോടെ കാണാനും അതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഭരണകൂടം ഉള്ളിടത്ത് മാത്രമേ എഴുത്തുകാരൻ എന്തെങ്കിലും പ്രതികരിച്ചതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഇപ്പൊ പുരസ്കാരങ്ങൾ തിരിച്ചു കൊടുത്തു എന്നൊക്കെ നമ്മൾ പറയും. ആ പുരസ്കാരം തിരിച്ചു കൊടുത്തുകൊണ്ട് ആ തിരിച്ചു പോയി എന്നല്ലാതെ ഒരു 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 പ്രയോജനം ഇല്ലാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ സത്യാഗ്രഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. നിരാഹാരം കടന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം സത്യാഗ്രഹം ചെയ്ത ആദ്യത്തെ സത്യാഗ്രഹി മരിച്ചുപോയി. അന്നത്തെ മഹാത്മാഗാന്ധിയുടെ ഏറ്റവും ഒരു സമരമുറയായിരുന്നു, ഏറ്റവും ശക്തമായ സമരമുറയായിരുന്നു നിരാഹാരവും സത്യാഗ്രഹവും ഒക്കെ. അതിനെ ബ്രിട്ടീഷുകാർ മാനിച്ചത് കൊണ്ടാണ് ഇന്ത്യക്ക് ഇങ്ങനെ പറയൊക്കെ അവര് ഇങ്ങനെ ഒരു സമരം നടന്നു സ്വാതന്ത്ര്യത്തിലേക്കൊക്കെ എത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മുടെ ഈ ശ്രീരാമലു എന്ന് പറയുന്ന ആളാണെന്ന് തോന്നുന്നു എനിക്ക് ആദ്യമായിട്ട് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ വിഭജിക്കണം എന്ന് പറഞ്ഞിട്ട് നിരാഹാരം കടന്നു, അങ്ങനെ മരിച്ചു എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോ അതാണ് നമുക്ക് സമരങ്ങളോടും ഇതിനോടൊക്കെ ഉള്ള നമ്മുടെ ഇത്. സമരം ചെയ്യുക പോലും ഇല്ലാത്ത ഒരാൾ സാംസ്കാരിക പ്രവർത്തകര് എഴുതിയിട്ട് എന്താവും? ഇവിടെ ഇതിനിടയ്ക്ക് നമ്മള് സക്കറിയ സാറ് നമ്മുടെ ഇവിടെ ഒരു ചായപ്പീടിയ പുസ്തക ചർച്ചയുണ്ട് നമ്മുടെ ശുക്കൂർപ്പടയം കൊണ്ട്, അതില് സക്കറിയ സാർ വന്ന സമയത്ത് പറഞ്ഞു, അദ്ദേഹത്തോട് ചോദിച്ചു ഇങ്ങനെ കുറെ ആയിട്ട് കഥകൾ അദ്ദേഹം കഥയൊക്കെ പിന്നെ തേനൊക്കെ എഴുതി രണ്ടാമത് വന്നൊരു സമയത്താണ്. അപ്പൊ അതിനു മുമ്പ് അദ്ദേഹത്തോട് ചോദിച്ചു, അതിനു മുമ്പത്തെ ഒരു കാലഘട്ടം അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇങ്ങനെ സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു ഒരു കാലഘട്ടമായിരുന്നു. ഒരു 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 ആക്ടിവിസ്റ്റിനെ പോലെ അദ്ദേഹം എല്ലാ സാമൂഹ്യ വിഷയങ്ങളിലും അഭിപ്രായം പറയുകയും അതിനിടപെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ 10-20 വർഷമായിട്ട് ഇപ്പൊ ഇത് ഇങ്ങനെ ഇടപെടുന്നു സംസാരിക്കുന്നു, പക്ഷെ ഒരു മാറ്റവും സമൂഹത്തിനുണ്ടായിട്ടില്ല, ഒരു കാര്യവും ഉണ്ടായിട്ടില്ല എന്നത്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ഇടപെടലും വലിയ കാര്യമായിട്ട് അങ്ങനത്തെ മറ്റൊരു തരത്തിലുള്ള ഒരു ഇടപെടലോ ഒരു പ്രസ്താവനയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. കഥ കൊണ്ടും കഥ എഴുതിയത് കൊണ്ടും ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമെന്നോ അങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു രസത്തിന് വേണ്ടി എഴുതുന്നു, നമുക്ക് തോന്നുന്ന ഒരു 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 കാര്യം നമുക്ക് തോന്നുന്നു, ഒരു മനുഷ്യനോട് അനുഭാവം, മനുഷ്യ ജീവിതത്തോടുള്ള അനുഭാവം, പിന്നെ കഥകൾ കേൾക്കുന്നു, ആ കഥ പറയേണ്ടതാണ് എന്ന് തോന്നുന്നു, അങ്ങനെ നമ്മൾ എഴുതുന്നു. അല്ലാതെ ഈ സാഹിത്യം കൊണ്ട് സമൂഹത്തെ മാറ്റി തീർത്തുകളയാം എന്നുള്ള ഒരു വ്യാമോഹമൊന്നും ഇല്ല. അങ്ങനെ സാധിക്കുമെന്ന് എനിക്ക് പെട്ടെന്ന് സാധിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം അധികാരമാണ് പ്രധാനം, അധികാരം ഉള്ളിടത്ത് മാത്രമേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അല്ലാതെ അധികാരം നമുക്കുണ്ടെങ്കിൽ സാഹിത്യകാരന്മാരെ ഭരണം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഒന്ന് ആലോചിക്കേണ്ടത്. അപ്പം അങ്ങനെ ഒരു കിട്ടുകയാണെങ്കിൽ നടക്കാൻ നോക്കാൻ നല്ലതാണ്. എഴുത്തുകൊണ്ടൊന്നും വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നില്ല. താങ്ക് യു സർ. ഓക്കെ ഓക്കെ ഓക്കെ. ആശ സാർ, എല്ലാവർക്കും ഒരു ചോദ്യം എന്തായിരുന്നു സാർ? രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് എല്ലാരും മടിച്ചിരിക്കുകയാണ്. അത് ചോദിച്ചോന്നെ ചോദിച്ചോ, ഞാന് എനിക്ക് അങ്ങനെ പറഞ്ഞോണ്ടൊന്നും. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നേനെ ഇതിനൊരു കുഴപ്പമില്ലെന്നേ, മടിയൊന്നും വേണ്ട, മടിക്കുന്ന എന്തിനാ? നമ്മക്കിപ്പൊ അഭിപ്രായം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാലോ. എന്റെ അഭിപ്രായം ചോദിച്ചോ, ധൈര്യമായിട്ട് ചോദിച്ചോ. രാമച്ചി എന്ന കഥയില് പ്രകൃതി സ്നേഹം തുറന്നു കാട്ടുന്നതോടൊപ്പം സാമൂഹികവും രാഷ്ട്രീയവുമായ ചോദ്യം ചെയ്യലും നടക്കുന്നില്ലേ? ഞാൻ പറഞ്ഞു, അത് നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. എന്നാലും ചോദ്യം വരുമ്പം അതിന് വേറെ ഉത്തരം ഉണ്ടാവും, അതാണ് അതിന്റെ ഒരു ഇത്. ചോദ്യമായിട്ട് വരുമ്പം ഈ ബോധപൂർവം നമ്മള് ഒരു രാഷ്ട്രീയ കഥ എഴുതാൻ ശ്രമിച്ചിട്ടില്ല സത്യത്തിൽ. അങ്ങനെ എഴുത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ശ്രമിക്കരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കുറച്ച് കഴിഞ്ഞാണ് ഞാൻ പഠിച്ചത്. കരിക്കോട്ടക്കര എഴുതുമ്പോൾ ഒന്നും എനിക്ക് ആ ബോധ്യം ഇല്ല, അങ്ങനെ ആ ബോധ്യം അല്ല എൻ്റെ. അതിൽ നിന്ന് മാറി മാറി ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ എഴുതുമ്പോൾ ഒരു രാഷ്ട്രീയ സാധനം പറയാൻ വേണ്ടി ബോധപൂർവം എഴുതേണ്ട കാര്യമില്ല, എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് അതല്ലാതെ തന്നെ ഇപ്പം എൻ്റെ ഏറ്റവും പുതിയൊരു കഥ എടുക്കുമ്പോൾ ആണെങ്കിൽ അതായത് കളിക മിനാറിലെ കുറ്റവാളികൾ, അതാണ് ഇപ്പം ഒരു ഒരു സിനിമയായിട്ട് മാറിയിട്ടുണ്ട്. അത് ബിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഒരു ചുരുളി എന്ന സിനിമ, പുതിയ സിനിമയുടെ കഥ അതാണ്. ആ കഥയിൽ നിന്നാണ് അദ്ദേഹം ആ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത്. അതെടുക്കുമ്പോൾ ഒരു രണ്ട് പോലീസുകാരെ, ഒരു കുറ്റവാളിയെ പിടിക്കാൻ പോകുന്ന രണ്ട് പോലീസുകാരെ കഥയാണ് അതുള്ളത്. അത് ആ കഥ കളികേ മിനാറിലെ കുറ്റവാളി. അതില് നമ്മൾ നിയമവ്യവസ്ഥ എന്താണ്, നിയമം ആരുടെ കൂടെയാണ് നിൽക്കുന്നത്, നിയമം പാലിക്കുന്നവരാരാണ്, ആരാണ് കുറ്റവാളി, ഈ ഒരു
കാര്യം പറയാനാണ് ആ കഥയിൽ നോക്കുന്നത്. പക്ഷേ ഞാൻ പോലീസുകാരുടെ ഭാഗത്തില്ല, കുറ്റവാളികളുടെ ഭാഗത്തില്ല, എഴുതുന്നയാള് ഇവരുടെ ഭാഗത്തൊന്നും നിലനിൽക്കുന്നില്ല. നമ്മൾ എന്താ പറയുന്നത്, ഇങ്ങനെ ഒരു കുറ്റവാളിയുണ്ട്, ഇങ്ങനെ അന്വേഷിച്ചു പോകുന്ന പോലീസുകാരുണ്ട്, അവരുടെ പെരുമാറ്റം ഇതാണ്, അവർ അവിടെ പോയി ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്, കുറ്റവാളി ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ്. ഇതിൽ ആരുടെ അടുത്താണ് ധർമ്മം എന്നുള്ള കാര്യം? ഒന്ന് മഹാഭാരതം തന്നെയാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. മഹാഭാരതത്തില് ഈ അവസാനം വരെ പറഞ്ഞിട്ടും കൗരവരാണോ ശരി, പാണ്ഡവരാണോ ശരി, രാഷ്ട്രീയമായി ശരി എന്ന് മഹാഭാരതത്തിൽ പറഞ്ഞു വെക്കുന്നില്ല. മഹാഭാരതത്തിൽ രണ്ടു പേരും ഉണ്ടെന്ന് മാത്രമല്ല, പാണ്ഡവരും മിടുക്കന്മാരും കൗരവരും ഇല്ലന്മാരും എന്നുള്ള ഒരു സ്ഥാനം പറയുന്നില്ല. അതുപോലെയാണ് ഞാൻ ഇപ്പൊ എഴുതേണ്ടതെന്നാണ് എന്റെ ബോധ്യം. അതുകൊണ്ട് രാഷ്ട്രീയപരമായി ഉള്ള ഒരു ഒരു ശരി ഏത് എന്നുള്ള ഒരു അന്വേഷണം വായനക്കാർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ് വേണ്ടത്. അപ്പം നിങ്ങൾക്ക് വായിക്കുമ്പോൾ അതിൽ രാഷ്ട്രീയപരമായ പക്ഷപാതിത്വം എനിക്ക് ആരോടേലും തോന്നുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് ആ ഒക്കെ നിങ്ങളുടെ വായനയിൽ അങ്ങനെ വരട്ടെ എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് ഒരു ചോദ്യമാണ് അതിനകത്ത് പ്രധാനപ്പെട്ടെന്ന് എനിക്ക് തോന്നി, അത് ഈ രാമച്ചി എന്ന് പറയുന്ന കഥയിലെ ഒരു ചോദ്യം, അതായത് ഞാക്ക് ഭൂമിയില്ലേ എന്നുള്ള ഒരു മഞ്ഞമുത്തിയുടെ ചോദ്യമാണ്. ഞാക്ക് ഭൂമിയില്ലേ, അത് യഥാർത്ഥത്തിൽ പെട്ടെന്നുണ്ടായ ഒരു ചോദ്യമല്ല. അത് ഞാൻ പലപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങനെ നടക്കുന്നവരോട് നിങ്ങൾക്ക് ഭൂമി കിട്ടുന്നുണ്ട് കേട്ടോ, ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കൊടുക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ ഭൂമി ഇല്ലാത്തവർ ആരാണ്, ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം, ഒരു സംശയം സ്വാഭാവികമായിട്ട് എന്റെ മനസ്സിൽ നിന്ന് വന്നാണ്. അതാണ് ഭൂമി ഇല്ലാത്തവരുണ്ടോ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ആണോ ഈ ഭൂമി എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് വരും. പക്ഷെ അത് പറയാൻ വേണ്ടി നമ്മൾ കഥ എഴുതുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാല് ആ കഥ യാന്ത്രികമായി പോകും. അപ്പൊ അത് പറയാൻ വേണ്ടി കഥ എഴുതാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പൊ ഇന്നത്തെ നിലപാടാണ് ഞാൻ പറയുന്നത്, ഇതിനു മുമ്പത്തെ അത് പറയാൻ വേണ്ടി കഥ എഴുതാൻ എനിക്ക് താല്പര്യമില്ല. അത് യാന്ത്രികമായ ഒരു നിലപാടാണ് ഞങ്ങൾക്ക് ഭൂമി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്റെ ഉത്തരമായിട്ടൊരു കഥ എഴുതാൻ. ഇവിടെ നമ്മളെന്താ മല്ലികയുടെയും പ്രദീപന്റെയും പ്രണയ കഥയാണ്, മല്ലികയുടെ പ്രണയ സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് രാമച്ചി, അത് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ അത് അതങ്ങനെ ഒരവസ്ഥയുണ്ട്. അതിൽ രാഷ്ട്രീയം ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ നമുക്ക് വായനയിലും അതിലൊക്കെ വരേണ്ട കാര്യമാണ്. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ഒരു ആശയത്തിന് ആശയ പ്രചരണത്തിന് വേണ്ടി കഥ എഴുതാൻ താല്പര്യമില്ല. ഇപ്പോഴത്തെ നിലപാടാണത്, അങ്ങനെ ഒരു ഒരു താല്പര്യമില്ല അതിന് വേണ്ടി ഇഷ്ടമല്ല. ഓക്കെ ഓക്കെ. പിന്നെ നമ്മൾക്കുണ്ടല്ലോ ഈ പൊതുവെ ചോദ്യം ചോദിക്കാനൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോ ഇവിടെ വീട്ടിലിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്നു, അല്ല ഹോസ്റ്റലിരിക്കുന്നു, ഇങ്ങനെ നമ്മളെങ്ങനെ ഇരുന്ന് ഒരു വർത്തമാനം പറയുന്നു എന്ന് കൂട്ടിയച്ചാൽ മതി. അല്ലാതെ നമ്മളെ ഔദ്യോഗിക സ്വഭാവം, നിങ്ങൾ കുട്ടികള്, നമ്മൾ അധ്യാപകൻ, അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല ഇവിടെ. നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഒരു കൊച്ചു വർത്തമാനം ഇങ്ങനെ പറഞ്ഞ് തീർക്കുന്നു. 7 മണിയായി, നമ്മളൊരു 6:30 ആയപ്പോ തുടങ്ങിയതാണ്. അപ്പം കുറച്ചു നേരപ്പഴക്കം സംസാരിച്ചിട്ട് നിർത്തുക എന്നുള്ളതാണ് അതിന്റെ ഒരു നല്ല പരിപാടി അല്ലേ. നമസ്കാരം സാർ. നമസ്കാരം. ആതിര അല്ലേ? ആതിര അല്ലേ? ഓ, താങ്കളുടെ കൃതിയിൽ സൂക്ഷ്മ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടല്ലോ. ഈ രാഷ്ട്രീയ അവബോധം സാഹിത്യത്തെ മാത്രമല്ല വ്യക്തി ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? വ്യക്തി ജീവിതത്തില് നമ്മള് രാഷ്ട്രീയം എന്ന് പറഞ്ഞാല് ഓരോ ദിവസവും നമുക്ക് ഇങ്ങനെ ഓരോ ഇടപെടൽ നടത്തേണ്ടി വരുമല്ലോ. ഇടപെടൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലുള്ള ഈ രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതെന്താണ്, ഇടപെടുന്നുണ്ടോ? ഞാൻ രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഇടപെടുന്നുണ്ടോ എന്ന് ചോദിച്ചാല് നമുക്ക് നന്നായിട്ട് ജീവിക്കുക, ഒരു നമ്മുടെ ജീവിതം ഒരുമാതിരി വലിയ കുഴപ്പമില്ലാതെ ആളുകൾക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു സഹായമൊക്കെ ചെയ്ത്, നമ്മൾക്ക് ഇപ്പം ഒരു എന്തെങ്കിലും ഒരു അത്യാവശ്യം ഒരാൾ ഒരു വായ്പ ചോദിച്ചാൽ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ അവനോട് ഇന്നപോലെ വേണ്ട എൻ്റെ അടുത്ത് ഇപ്പൊ പൈസ ഒന്നും ഇല്ല, അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്നത് ഇത്രയൊക്കെ പറയുക. അത് അതൊക്കെയാണ് എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് ഈ എന്താണോ അതിന്റെ പരിഹാരം, എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പൊ വലിയ വിഷമമായിട്ടൊക്കെ ഒരു ആള് വിളിക്കുകയാണെങ്കിൽ ഞാൻ രണ്ട് വളിപ്പൊക്കെ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ലടാ ഇത് ജീവിതത്തിൽ, ഇതൊരു വലിയ രാഷ്ട്രീയ പ്രവർത്തനമാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുറച്ച് തമാശയും കുറച്ച് തെറുക്കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലൊരു ഒരു ഒരു സുഖം ഉണ്ടാവും മനസ്സിന്. കേൾക്കുന്നവർ എന്നെ വിളിക്കുന്ന സുഹൃത്തുക്കൾ, അതുകൊണ്ട് അങ്ങനെ വിളിക്കുകയും കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഒരു സ്ഥലത്ത് നമ്മളൊരു 10-15 പേര് കൂടുന്നു, അല്ലെ 5-8 പേര് കൂടുന്നു, ഒരു കമ്പനി കൂടാനൊക്കെ കൂടുന്നു. അപ്പൊ ആ അവിടെ വരുന്നുണ്ട് നീ കോൺഗ്രസ്സുകാരനാണ്, ഞാൻ മാർക്സ് പാർട്ടിക്കാരൻ, നീ BJP-ക്കാരനാണ് എന്ന് പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ വലിയ 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 കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഭയങ്കര അടിയും പഴക്കുമായി അന്ന് വൈകുന്നേരം തല്ലി പിരിഞ്ഞ് പോകുന്ന ഒരു പരിപാടിയൊക്കെ നല്ലത്. അവിടെ ഇരുന്ന് ലേശം
തമാശയും കുറച്ച് പരദൂഷണവും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് പറഞ്ഞ് പോവുകയാണെങ്കിൽ ആ പോകുന്ന മനുഷ്യന്റെ മനസ്സിനൊരു സുഖം ഉണ്ടാവും, ഒരു ഇതും ഉണ്ടാവും. അതല്ലാതെ നമ്മളിപ്പം വലിയ വലിയ ആശയങ്ങളും മറ്റേ ഇവിടെ ഇപ്പം ട്രംപ് ഭരണകൂടത്തിന്റെ കാര്യമൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ട് അവിടുത്തെ ജനാധിപത്യം വരുന്ന പ്രതിസന്ധിയും പിന്നെ ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചു പോവുള്ളൂ, ഭയങ്കര മനുഷ്യൻ ടെൻഷൻ പിടിച്ച് ഒരു ഇതായിട്ട് പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യമൊന്നും ഞാൻ അധികം ആലോചിക്കാറില്ല. ഒരുമാതിരി ഇങ്ങനെ ഒരു സുഖമായിട്ട് അങ്ങനെ ജീവിക്കുക, അങ്ങനെ വലിയ ടെൻഷൻ ഒന്നും ഇല്ലാണ്ട് സ്വസ്ഥമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടിയും പറഞ്ഞ ആളുകളോട് കാണുന്ന മനുഷ്യനോട് ഒരു സ്നേഹം ക്രിസ്തു പറഞ്ഞ ഒരു കാര്യമാണ് എനിക്ക് അതിനകത്ത്. ഞാനൊരു ഈ ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചു പോയതുകൊണ്ട് ഈ ക്രിസ്തുവിന്റെ ഒരു ഒരു പരിപാടിയാണ് എന്ന് വെച്ചാല് അതുവരെ ഉണ്ടായിരുന്ന ഒരു യഹൂദ മതത്തിന്റെ ഒരു പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഈ ഭയങ്കര ദൈവം ഭയങ്കര പരിപാടി 10 കൽപ്പന ദൈവം കൊടുത്തേക്കാണ്. 10 എന്ന് പറഞ്ഞുകൊണ്ടേല് കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മറ്റേ അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത്, അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറഞ്ഞാൽ ഭയങ്കര നിയമങ്ങൾ പേടിപ്പിക്കുന്ന പരിപാടികളൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പൊ ക്രിസ്തു പറഞ്ഞു ഇതൊന്നും ഈ നിയമം ഒന്നുമല്ല എൻ്റെ ഒരു ഇത്, ഈ 10 കൽപ്പന നല്ല പ്രധാനപ്പെട്ടത്, ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഇതാണ് എനിക്കിഷ്ടപ്പെട്ട രാഷ്ട്രീയം. ആ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അതൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അത് ഞാൻ പിന്നെ ഒരു കുഴപ്പമില്ല. പിന്നെ വേറെ ഒരു പ്രശ്നം ലോകത്തില്ല, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞാൽ കർഷകരോട് ഇപ്പം സ്നേഹം ഉണ്ടെങ്കിൽ ഭരണകൂടത്തിന് സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ കർഷക സമരം ഉണ്ടോ? കർഷക സമരത്തിന്റെ കാര്യമുണ്ടോ? അതുപോലെ ഈ ഭരിക്കുന്ന ജനങ്ങളോട് ഭരണാധികാരികൾക്ക് ഒരു സ്നേഹമുണ്ടെങ്കിൽ പിന്നെ നാട്ടില് അഴിമതിയോ കാര്യങ്ങളോ നടക്കും ഇതല്ലോ. അപ്പം സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഉള്ളടക്ക ഒരു രസമായിട്ടുള്ള ഒരു രാഷ്ട്രീയം അതാണ്. ഓക്കെ, അതാണ് നമ്മുടെ രാഷ്ട്രീയ നിലപാട്. കൂടുതൽ പരിപാടി ഒന്നില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. സാറിന്റെ വാക്കുകൾ വളരെ സന്തോഷമുണ്ട് സാർ. ഞാൻ പ്രതീക്ഷിച്ച ഞാൻ വിചാരിച്ചു ഭയങ്കര എന്താണ് അതെ ഒരു പച്ചയായ മനുഷ്യന് നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഒരു പച്ച ഉടുപ്പ് ഇട്ടിട്ടുണ്ട്. അതെ അതെ, നമ്മളൊക്കെ അത്രയല്ലേ ഉള്ളൂ. ഇത് ഇത് കൈത്തറിയാണ് കേട്ടോ, ഇത് നമ്മുടെ കണ്ണൂർ കൈത്തറിന്റെ ഷർട്ടാണ്. ഞാൻ പറഞ്ഞാൽ കൈത്തറിയുടെ ഒരു പ്രചരണം കൂടെ ആയിക്കോട്ടെ, ഇത് കണ്ണൂർ കാഞ്ഞിരോട് ദീപേഷിന്റെ കൈത്തറി ഷർട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മളത്രയൊക്കെയല്ലേ ഉള്ളൂ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ പറയാനും എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യ സന്തോഷം അതൊക്കെ അല്ലേ. വളരെ സന്തോഷം. ജോഷ്ണി സംസാരിച്ചോ? ഗുനൈ മാഷ് നമസ്കാരം. നമസ്കാരം, നമസ്കാരം. സാറിന്റെ സംഭാഷണം കേട്ടോണ്ടിരിക്കുമ്പോ ആനന്ദ ബ്രാൻഡിന്റെ ഭയങ്കര നേർമ്മയുള്ള സംസാരം, അതുപോലെ ആ കഥയിലുള്ള ഒരുപാട് മരങ്ങളെ പറ്റി, ചെടികളെ പറ്റി, വള്ളികളെ പറ്റിയൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്ക് അതൊക്കെ അറിയാൻ നല്ല കൗതുകം തോന്നും. പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഒരു പശുതി പൂവ്, അതുപോലെ തന്നെ കോളി, അതൊരു മരത്തെ പറ്റി പറയുന്നതാണ്. കോളിമരം അത് ഏതാന്ന് പോലും നമുക്ക് തിരിച്ചറിയാം. നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള മരങ്ങളോ ഇലകളോ പോലും അധികം അറിയില്ല. പശുപതിപ്പൂ എന്ന് പറയുന്ന സാധനം, ഈ പശുപതിപ്പൂ ഇല്ലേ, അത് നമ്മുടെ ജാതി ഇല്ലേ, ജാതി മരം, ജാതി ഇല്ലേ, ജാതിപത്രി ഒക്കെ ഉള്ളേ, അതിന്റെ ഒരു കാട്ടിലെ വേഷനാണ് അത്. ഒരു കാട്ടു ജാതി എന്ന് പറയുന്ന ഒരു സാധനമാണ് അത്. ഈ പശുപതിപ്പൂ എന്ന് പറയുന്നത് കാട്ടിലെ ഒരു വേഷനാണ് പശു. അത് വയറുവേനയ്ക്കൊക്കെ അതിന്റെ ഇതൊക്കെ അരച്ച് കഴിക്കുന്നത് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു. പിന്നെ ഈ കോളിമരം എന്ന് പറയുന്നത് വലിയ ഒരു മരം, അത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ വലിയ പാഴ്ത്തടി എന്നൊക്കെ നമ്മൾ പറയല്ല, അങ്ങനത്തെയാണ്. വലിയ മരമായി പോകുന്ന ഒരു വലിയ ചുവന്ന നിറമൊക്കെ ഉള്ള ഒരു മരമാണ്, തടിക്കൊക്കെ ചുവന്ന നിറമുള്ള ഒരു മരമാണ് കോളിമരം. അങ്ങനെയൊക്കെ മരങ്ങളാണ്. അതുപോലെ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് ഒരു ചെടി കൊണ്ടുവരുന്നുണ്ടല്ലോ. ഒരു ഒരു തരം ഒരു മറ്റേ ഓർക്കിഡാണത്, ഒരു ഓർക്കിഡാണത്, അത് ഒരു തരം
പിന്നെ അതുപോലെ ഒരുപാട് ഔഷധങ്ങളും കാട്ടിലെ ഔഷധം അതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ ഈ കഥയില്. ഇത് ഇത് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ആറള ഫാമിലെ ആറള ഫാം ആറള ഫാമിനപ്പുറത്ത് ആറളം വൈൽഡ് ലൈഫാണ്, അവിടെയാണ് അതിന്റെ ഉള്ളിലുള്ള ഒരു വെള്ളച്ചാട്ടമാണ് രാമച്ചൻ. അതിന്റെ ഏറ്റവും ഉള്ളില് ആറള ഫാമിൽ നിന്ന് ഇങ്ങനെ ആളുകളെ കൊണ്ടുപോയി കൊണ്ടുപോയി അങ്ങ് എത്തുമ്പം വളരെ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് രാമച്ചി വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പം അവിടം വരെ ഞാൻ പോയി, ഈ യാത്ര പോയി, ഈ കാട്ടിക്കൂടെ നടന്ന് യാത്ര പോയി. അപ്പം അപ്പൊ കണ്ട അവിടെ കണ്ട മരങ്ങള് ചെടികള് ഇതിനൊക്കെയാണ് നമ്മൾ കഥയിൽ ആവിഷ്കരിക്കാൻ വേണ്ടി നോക്കിയത്. അപ്പം ആറളം വൈൽഡ് ലൈഫിനോടുള്ള ഒരു നന്ദിയും കൂടെ എനിക്കതുണ്ട്. അവര് എനിക്ക് അവരുടെ കൂടെ അവിടുത്തെ ഒരു ഗാർഡൻ ഉണ്ട് കൂടി എന്റെ കൂടെ വന്ന് ഈ കാര്യങ്ങൾ ഈ മരങ്ങളൊക്കെ ഓരോ മരങ്ങളുടെയും അതിന്റെ പ്രത്യേകതയും അതിന്റെ അതിന്റെ ഇതും ഈ മൂട്ടിത്തൂറിപ്പഴം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആദ്യമായിട്ട് അപ്പോഴാണ് കാണുന്നത്. ഒരു ഒരു മരം നിറച്ചിങ്ങനെ ഒരു ചുവന്ന പൂവ് ഇങ്ങനെ ആദ്യം പിടരും, അത് വളരെ മനോഹരമാണ് മൂട്ടിത്തൂറി നമ്മൾ അടിച്ചുകൊടുത്താൽ മതി. അപ്പം ആ മുട്ടിപ്പഴം എന്നും പറയും, മുട്ടിപ്പഴം എന്ന് പറയും. അപ്പൊ അത് ആ പൂക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഒരു മരം നിറയെ പൂ നല്ല തടിയിലാണ് പൂ ഉണ്ടാവുക, അതിനുശേഷം അതുപോലെ തന്നെ ആ പഴങ്ങള് ആ തടിയിൽ നിറഞ്ഞുണ്ടാവും. ഇത് ഇത് വളരെ അപ്പൊ കാട്ടിലുള്ളത് ഇതൊക്കെ കണ്ടത് ഞാൻ അപ്പോഴാണ് അപ്പൊ പോയി കാണാം. അപ്പം ഇത് ഈ കാടിന്റെ ഒരു 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 സൗന്ദര്യം അതിന്റെ ഒരു ഇത് ഒക്കെ ഈ പ്രണയത്തിന്റെ ഒരു സൗന്ദര്യമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് 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 കൂടെ അതിനകത്തേക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പരമാവധി അന്വേഷിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് എഴുതാൻ ചെയ്ത. ഓക്കെ നന്ദി, അത് ഓർമ്മിപ്പിച്ചതിന് നന്ദി. ആ യാത്രയൊക്കെ എനിക്ക് പോകണം. ഈ ആറളം ഫാമില് എനിക്ക് അവിടെ ഞങ്ങളെ ഒരു സാഹിത്യ നേച്ചർ ക്യാമ്പിന് പോകാനുള്ള ഒരു അവസരം കിട്ടിയതായിരുന്നു, പക്ഷെ ഞങ്ങള് നാട്ടിലേക്ക് വരുന്നതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല, ശനി ഞായറുമായിരുന്നു. ഇപ്പൊ ഞാൻ ഈ സാറ് പറഞ്ഞപ്പോ എനിക്ക് തോന്നുന്നു കാസർഗോഡ് വർക്ക് ചെയ്തോണ്ടിരുന്ന സമയത്ത് നല്ല സ്ഥലമാണ്, നല്ല സ്ഥലമാണ് ആറളം വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സജീവമായ ഒരു വൈൽഡ് ലൈഫുകളിൽ ഒന്നാണ് വളരെ. പിന്നെ നമ്മുടെ ഈ പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും ഒരു ഒരു സൗന്ദര്യവും ഇതൊക്കെ നിൽക്കുന്നത് കാരണം ആ ചീങ്കണ്ണിപ്പുഴ അങ്ങനെയൊക്കെയുള്ള പുഴയൊക്കെ ഉണ്ടല്ലോ, വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഞാന് ആറളം ഫാമിൽ വർക്ക് ചെയ്യുമ്പോൾ പിള്ളേരെ പലപ്പോഴും സ്കൂളിൽ വരികയല്ല, സ്കൂളിൽ വരികയല്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, അധ്യാപകർ ഈ പിള്ളേരെ പിടിക്കാൻ വേണ്ടി സ്കൂളിൽ കൊണ്ടുവരാൻ വേണ്ടി പോകും, അങ്ങനെയാലും ഉമ്മരെ പിടിച്ചോണ്ട് വരാൻ വേണ്ടി. നോക്കുമ്പോ നമ്മൾ പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ചൂണ്ടയിടലും പരിപാടിയൊക്കെ ആയിട്ട് ഒരു പുഴയിലായിരിക്കും മിക്കവാറും. അപ്പൊ ഞാന് മാഷമാരോട് സാറേ നിങ്ങൾ നോക്കും, ഞാൻ ഈ പരിപാടിയാ ഇവിടെ എനിക്ക് ചൂണ്ടയിട്ട് ഈ മീൻ പിടിക്കുക, ആ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാൽ നമുക്ക് ഒരു ഒരു സ്കൂളിൽ പോകുന്നതിനേക്കാളും എന്ത് രസമാണ്, എന്ത് സുഖമുണ്ടെന്ന് ഞാൻ പറയാം. അപ്പൊ ഇതാണ് യഥാർത്ഥം നമ്മളെ ആ ആ അവിടുന്ന് ഭയങ്കര ക്രൂരതയാണ് നമ്മൾ ചെയ്യുന്നത്, ഈ പിള്ളേരെ പിടിച്ചു വെച്ച് സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറയാം. അപ്പൊ എന്ത് മനോഹരമായ ഒരു സ്ഥലമാണത് എന്നുള്ളതാണ്. അപ്പം അതൊക്കെയാണ് നമ്മളെ എഴുതാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. സാറോ ഇനി ഇതുപോലെ ഒരുപാട് ഒരുപാട് കഥകളും നോവലുകളും ഒക്കെ എഴുതാൻ സാറിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വളരെ കുറച്ചു കാലം കൊണ്ട് വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ ഇത്രയും നല്ല കഥകൾ എഴുതി പിന്നെ പ്രശസ്തനാവാൻ സാറിന് സാധിച്ചല്ലോ. പലരും എത്രയോ ആശ ടീച്ചർ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. സാറേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചറാണ് രോഷിനി. ഇതുപോലെയുള്ള വെബിനാറുകളിൽ ഇടപെട്ട് സംസാരിക്കുന്ന പ്രമുഖരാരും തന്നെ വീട്ടില് ഭാര്യ വിളിക്കുന്നു എന്ന് പറഞ്ഞ് അതിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോയി ഇതുവരെ കണ്ടിട്ടില്ല. അത് ഭയങ്കരല്ലേ, അതല്ലേ നമ്മുടെ നമ്മക്ക് ഇതിപ്പം കഴിയും, സെമിനാർ ഇപ്പൊ കഴിയും, അത് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് ചെല്ലണ്ടേ. അവള് ഒരു വലിയ കാര്യമാണെന്ന് നമുക്ക് അതത്ര സിമ്പിള് അത്ര കാണിച്ചു തന്നു അതിനും കൂടി. ഓക്കെ സന്തോഷം, അത് സെമിനാർ ഇപ്പൊ കഴിയുന്നേ, അത് അല്ലല്ലോ അവള്. ശരി സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ സന്തോഷം. ആശ പോയോ? ആശ പോയോ? ആശ എവിടെ പോയി? ആശയാണ് നമ്മുടെ അവതാരക. അതെയോ, എന്നിട്ട് ആശ ഇത് ഓണാക്കി ഓഫാക്കി വെച്ചിട്ട് പരിപാടി വിട്ടോ? ഇനി ആർക്കെങ്കിലും എന്തായാലും രോഷിനി ഷെറീനൊക്കെ എന്തായാലും ചോദിക്കാനുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാനിങ്ങനെ ഇത്രയും
ലാളിത്യമുള്ള ഒരു എഴുത്തുകാരനെ ആദ്യമായിട്ട് കാണുന്നു, അതിന്റെ ഒരു അത് കുഴപ്പമില്ല, അത് നന്നായി. ഇതാണ് നമ്മുടെ ബ്രാൻഡ്. ഞാനിന്ന് രാവിലെ തൊട്ട് സാറിനെ വിളിക്കുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പോഴെല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു, വൈകിട്ടാണ് സാറിന് കിട്ടിയത്. അപ്പം സാറിന് അത്രയും തിരക്ക് പിടിച്ച എഴുത്തിന്റെ ഇടയിലാണ് നമുക്ക് വേണ്ടി ഇത്രയും സമയം സാറ് ചെലവഴിച്ചതെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഏതോ വലിയ വർക്കിന്റെ തിരക്കിലാണ് പുതിയ പുസ്തകത്തിന്റെ രചനയില്. രഹസ്യമാണ്, രഹസ്യമല്ല, ഒരു സിനിമയുടെ എഴുത്തിലാണുള്ളത്. അത് പിന്നെ അനൗൺസ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് പറയുന്നില്ല. അപ്പൊ അതിന്റെ ഒരു തിരക്കിലാണെന്നും ഉണ്ടായിരുന്നത്, അതാണ് ഞാൻ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന ഇടയ്ക്ക്. കാരണം അങ്ങനെ വിളി വരുന്നതുകൊണ്ടേ. പക്ഷെ ഞാനത് ഏറ്റവും നമ്മൾ പരിപാടി ഏറ്റതല്ല, ടീച്ചർ പറഞ്ഞപ്പോൾ തന്നെ ഞാനത് മനസ്സിലാക്കി. പക്ഷെ എനിക്കൊരു സംശയം, 7 മണിക്കായിരുന്നു അങ്ങനെ, അതുകൊണ്ടാണ് ഞാൻ 5 മണിക്ക് വിളിച്ചു നോക്കിയത്. അപ്പം അത് 7 മണിക്ക് എന്നാൽ വിചാരിച്ചായിരുന്നു നമുക്ക് ഒരു പ്രശ്നം വന്നേനെ. എന്തായാലും സാരമില്ല, അതന്നെ 7 മണിക്കായിരുന്നു ഞാനും സാറിനോട് പറഞ്ഞിരുന്നേ. പിന്നെ മാറ്റിയത് ഹോസ്റ്റലില് മെസ് ടൈം ഓക്കെ. അപ്പൊ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പോകേണ്ട സമയമായി, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. ഒത്തിരി സന്തോഷം. അപ്പൊ ഔപചാരികമായിട്ട് നന്ദി പറയുന്നതിന് നബീലെ ക്ഷണിക്കുന്നു. ഓക്കെ ഓക്കെ. തിരുവനന്തപുരം സർക്കാർ വനിതാ കലാലയം മലയാള വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന എഴുത്തുകാരനും കൃതിയും എന്ന ഓൺലൈൻ പ്രഭാഷണ പരമ്പരയുടെ 4ാം ഭാഗത്തിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ 1 മണിക്കൂറിലധിക നേരം നമ്മോടൊപ്പം ചെലവിടുകയും നമ്മുടെ സംശയങ്ങൾക്ക് സുഹൃത്തിനെ പോലെ മറുപടി പറയുകയും നല്ലൊരു അധ്യാപകനെ പോലെ സംശയങ്ങൾ ദൂരീകരിച്ചു തരികയും ചെയ്ത ശ്രീ വിനോയ് തോമസ് സാറിന് ഈ വേളയിൽ മലയാള വിഭാഗത്തിന്റെ പേരിലുള്ള നന്ദി ഹൃദയത്തിന്റെ ഭാഷയിൽ അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം ഇദ്ദേഹത്തെ ഈ പരമ്പരയിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ഗംഗ ടീച്ചറിനും മലയാള വിഭാഗത്തിലെ എല്ലാ അധ്യാപകർക്കും എല്ലാ കൂട്ടുകാർക്കും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ പരമ്പരയിൽ പങ്കെടുത്ത എല്ലാ പേർക്കും സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും.